കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കുഴപ്പമില്ലല്ലോ. സാർ, പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആക്ച്വലി കുറച്ച് മുമ്പ് നമുക്ക് നവജ്യോത് ദിവസം മാഡത്തിൻ്റെ ഒരു മാഡം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാഡം ആയിരുന്നു നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഇനോഗ്രേഷൻ. മാഡമായിട്ട് ഒരു 15 to 30 മിനിറ്റ്സിൻ്റെ ഒരു ഇൻട്രാക്ഷൻ ഉണ്ടായിരുന്നു. വി ഹാഡ് ആക്ച്വലി ഷി വാസ് ആസ്കിങ് സം ഓഫ് ദ ക്വസ്റ്റ്യൻസ് അലോങ് വിത്ത് ദാറ്റ്. അതിന് ശേഷം നമ്മുടെ ഒരു അക്കാഡമിക് സെഷൻ ആയിരുന്നു. അക്കാഡമിക് സെഷൻ നയിച്ചത് നമുക്ക് സിവിൽ 360 എന്ന് പറഞ്ഞ അക്കാഡമിയുടെ ഡയറക്ടറായിട്ടുള്ള റെനോ കുര്യൻ എന്ന് പറഞ്ഞ കൂടി. പുള്ളിയായിട്ട് നമുക്ക് സംതിങ് ആയിട്ട് 1.5 to 2 hours ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. ഒരുപാട് സ്റ്റുഡൻസിൻ്റെ ഒരുപാട് ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ. അതേപോലെ തന്നെ സാറുമായിട്ട് ഒരു വൺ ഓൺ വൺ സെക്ഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ വി ആക്ച്വലി പ്രിപ്പയർ സം ക്വസ്റ്റ്യൻസ് ഫോർ യു ആൻഡ് ഈവൻ ഫ്രം ദ ഓഡിയൻസ് ഇറ്റ്സ് ദേ വിൽ ബി ക്വസ്റ്റ്യൻസ്. ആക്ച്വലി സർ, ഇപ്പോൾ ഈ കാണുന്നതല്ല ശരിക്കും പറഞ്ഞാൽ UPSC കേരള. നമുക്ക് ഒരു 3 ദിവസം മുന്നേ ആണെന്ന് തോന്നുന്നു പെട്ടെന്ന് കോഡിൻ്റെ പുതിയ പ്രോട്ടോകോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇൻഡോർ ഇവൻസ് എല്ലാം തന്നെ 75 ആക്കണമെന്നുള്ളത്. നമുക്ക് ഒരുപാട് ഒരു 300 മേളിൽ തന്നെ രജിസ്ട്രേഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് വി ഹാവ് ടു ആദ്യത്തെ 70 രജിസ്ട്രേഷൻ മാത്രം നമുക്ക് അക്സെപ്റ്റ് ചെയ്യേണ്ടി വന്നു. ബാക്കി എല്ലാ ഓഡിയൻസ് ആക്ച്വലി ആ ക്യാമറ കണ്ണുകൾക്ക് പുറയിലാണ്. സോ ആക്ച്വലി ഇറ്റ്സ് ലൈവ് സ്ട്രീമിംഗ് ആൻഡ് ഇറ്റ്സ് ലൈവ് സ്ട്രീമിംഗ് ഓൺ യൂട്യൂബ്. സോ മോസ്റ്റ് വെൽക്കം വൺസ് അഗെയിൻ സർ. സർ, സാറുമായിട്ട് ഇത് ആക്ച്വലി ഞാൻ പറഞ്ഞു തുടങ്ങേണ്ടത് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാറിനെ പോയി സാറായിരുന്നു ഞാൻ ആദ്യം പോയി കാണുന്നത്. നമ്മുടെ ഈ ഒരു ഐഡിയ ആസ്പിറേഷൻ 2021 നടത്തണം എന്നൊരു ഐഡിയ വന്നപ്പോൾ അതിനാണ് എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ടായിരുന്ന സാറിനായിരുന്നു. കാരണം നമ്മൾ UPSC കേരള എന്നൊരു സർക്കിളിൽ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റഡ് ആയിട്ടുള്ള ഒരു സിവിൽ സർവൻറ്റ് എന്ന് പറയുന്ന PB2 സാറാണ്. നമുക്ക് വി ഹാഡ് ആക്ച്വലി 2 ക്ലബ് ഹൗസ് ഇവൻറ്റ്സ്. ഏകദേശം 1000 ആസ്പിറൻസ് പങ്കെടുത്തിട്ടുണ്ടായിരുന്ന ഒരു ക്ലബ് ഹൗസ് ഇവൻറ്റിനകത്ത് ഒരുപാട് ഇതുണ്ടായി. അങ്ങനെ ഞാൻ സാറിനെ പോയി കാണുന്നു. സാറിനെ പോയി കാണുമ്പോൾ ഞങ്ങളൊരു 3 പേരെ പോകുന്നത്, ഞാൻ, ശ്രീ, അർജുൻ. 3 പേരും പോയി കണ്ടപ്പോൾ സാറ് ചെയ്തൊരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാറ് നമ്മൾ ബ്രോഷർ കയ്യിൽ കൊടുത്തു. സാറ് എന്താ പരിപാടി എന്നൊക്കെ ചോദിച്ച്, എന്നിട്ട് സാറ് നമ്മൾ പരിപാടി ഇത് ചെയ്തു. സാറ് പറഞ്ഞു അവിടെ ഇരിക്കാൻ പറഞ്ഞു. നമ്മളിരുന്നു. നമ്മൾ വിചാരിച്ച ഓ നെഗറ്റീവാണ്, വലിയ റെസ്പോൺസ് ഒന്നും കാണില്ല. അങ്ങനെ പറഞ്ഞ് സാർ ഇരുന്നു. എന്നിട്ട് സാർ അവിടെ ഇരുന്ന് വർക്ക് ചെയ്യുക. സാറിന് എന്തൊക്കെയോ കുറച്ച്, നമ്മൾ വൈകുന്നേരം വന്ന് പോകുന്നത് ഓഫീസ് അടയ്ക്കുന്ന സമയത്ത്, സാർ ഇരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട്, സാറിൻ്റെ അസിസ്റ്റൻസ് വരുന്നുണ്ട്, അവരുമായിട്ട് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ സാറിൻ്റെ വർക്കും അസിസ്റ്റൻസുമായിട്ട് ഇൻട്രാക്ഷൻ അല്ല ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് എല്ലാവരും പോയപ്പോൾ സാറ് പറഞ്ഞു ഇതാണ് ഞാനിവിടെ ചെയ്യുന്ന പണി. സാർ ആക്ച്വലി ലൈവായിട്ട് നമുക്ക് കാണിച്ചു തരുമായിരുന്നു സാറ് ചെയ്യുന്ന വർക്ക് എന്താണ്, ഒരു സിവിൽ സർവൻ്റ് ആയിക്കഴിഞ്ഞാലുള്ള കാര്യങ്ങളും എല്ലാം തന്നെ സാറ് ലൈവായിട്ട് ചെയ്യുകയായിരുന്നു. ലൈവായിട്ട് നമ്മളെ തന്നെ തുറന്ന് കാണിക്കുകയായിരുന്നു. സോ അങ്ങനെ നമുക്ക് അത് അപ്പോൾ തന്നെ സാറിന് ആക്ച്വലി നമ്മൾ ഇവൻറ്റിൻ്റെ കാര്യം പറഞ്ഞു. മുമ്പ് നടന്ന ക്ലബ് ഹൗസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ തന്നെ സാറ് താല്പര്യം എടുത്ത് വരാമെന്ന് ഉറപ്പ് പറഞ്ഞു സാറ്. കാരണം സാർ അന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും സാറിന് ആക്ച്വലി ഒരു വേദി, ഒരുപാട് ആസ്പയറിങ് കാൻഡിഡേറ്റ്സ് എടുത്ത് പറയാനുള്ള ഒരു ആഗ്രഹമുണ്ട്. അങ്ങനെയാണ് സാർ ആക്ച്വലി ഫൈനലി ഹിയർ. സോ മോസ്റ്റ് വെൽക്കം സാർ. സാറ്, ഏത് ചോദ്യം വെച്ച് തുടങ്ങണമെന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും ഒരു ക്രൊണോളജിക്കലി ചോദിച്ച് തുടങ്ങുകയാണെങ്കിൽ സാറിൻ്റെ ആസ്പിറൻ ലൈഫിനെ കുറിച്ച് തന്നെ ഞാൻ ചോദിക്കാം. സാറ് ഒരു ആസ് എ സ്റ്റുഡൻറ്റ്, സാറിൻ്റെ സ്കൂൾ ലൈഫും കോളേജ് ലൈഫൊക്കെ സാർ ഭയങ്കര സ്റ്റുഡിയസ് കട്ട പഠിപ്പിയായിരുന്നു, അതോ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു? കൂടാതെ തന്നെ ആസ്പിറൻ ലൈഫായിട്ടുള്ള തന്നെ. ഓക്കെ, ആദ്യം തന്നെ താങ്ക് യു സോ മച്ച് ഇങ്ങനൊരു പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്തതിന്. പ്രോഗ്രാമിൽ വരാനുണ്ടായ കാരണം ഞാൻ പറയാം. ഇപ്പോൾ ഞാൻ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഞാനുണ്ടായിരുന്നത് പോലെയുള്ള കുറച്ച് കുട്ടികളെങ്കിലും തീർച്ചയായിട്ടും ഈ കൂട്ടത്തിലുണ്ടാകും എന്നുള്ള ഒരു ധാരണയുടെ പുറത്താണ് ഇത്തരത്തിലുള്ളൊരു സെഷൻ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. അതിൻ്റെ കാരണം ഇതാണ്, ഞാൻ സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യണമെന്ന് സീരിയസ് ആയിട്ട് ആലോചിക്കുന്ന സമയത്ത് സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യണമെന്നൊരാഗ്രഹത്തിന് ആഗ്രഹമല്ലാതെ അതിൽ കൂടുതലൊന്നും കാര്യമായിട്ടുണ്ടായിരുന്നില്ല. എന്ത് പഠിക്കണമെന്നോ എങ്ങനെ പഠിക്കണമെന്നോ എത്ര പേർ എക്സാം എഴുതുമെന്നോ അതിലെത്ര പേർക്ക് കിട്ടുമെന്നോ നമുക്കെത്രത്തോളം സാധ്യതകളുണ്ടെന്നോ എന്നുള്ള കാര്യത്തിലൊന്നും പ്രത്യേകിച്ച് വലിയ ഒരു ധാരണയൊന്നും ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തുണ്ടായിരുന്നില്ല. ഒബ്വിയസ്ലി അത്തരത്തിലുള്ള കുറേ കുട്ടികൾ, വെറും സ്വപ്നം മാത്രമായിട്ടുള്ള കുറേ കുട്ടികളുണ്ടാകും. നിങ്ങളൊക്കെ എനിക്ക് തോന്നും ഫാർ ബെറ്റർ ആയിട്ടുള്ള സ്റ്റുഡൻസാണ്. ബിക്കോസ് യു നോ ഇപ്പോൾ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് അവൈലബിളാണ്, ഒത്തിരി ഇൻഫർമേഷൻസ് അവൈലബിളാണ്, ഇത്തരത്തിലുള്ള വെന്യൂസൊക്കെ ഒത്തിരി ഉള്ളതാണ്. ഞാനിപ്പോഴും ഓർക്കുന്നു, ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ബാംഗ്ലൂരാണ് ചെയ്തത്. അപ്പോൾ ബാംഗ്ലൂർ പഠിക്കുമ്പോൾ, ബാംഗ്ലൂർ പോസ്റ്റ് ഗ്രാജുവേഷൻ ഞാൻ ചെയ്യാൻ പോയത് തന്നെ സിവിൽ സർവീസിന് പോകണം എന്നുള്ള ഒറ്റ ആഗ്രഹം കൊണ്ടാണ്. ഞാൻ പഠിച്ച ഡിഗ്രി ഗ്രാജുവേഷൻ അഗ്രികൾച്ചറാണ്, പോസ്റ്റ് ഗ്രാജുവേഷൻ ജനറ്റിക്സ് ആൻഡ് പ്ലാൻ ബ്രീഡിംഗ് ആണ്, പ്ലാൻ ബയോടെക്.
അതിൽ പ്രത്യേകിച്ച് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്ത് ഒരു സയൻറ്റിസ്റ്റായിട്ടോ ഒരു ഇതായിട്ടോ പോകാൻ പേഴ്സണലി എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ബട്ട് സ്റ്റിൽ പി ജി ചെയ്തതിൻ്റെ ഉദ്ദേശം ഒന്ന് സേ ബാംഗ്ലൂർ പോലുള്ള ഒരു സിറ്റി, ഡൽഹിയിലാണ് പഠിക്കാൻ ആഗ്രഹിച്ചത് പക്ഷേ ഡൽഹി കിട്ടിയില്ല. ബാംഗ്ലൂർ പോലുള്ളൊരു സിറ്റിയിൽ സിവിൽ സർവീസ് കോച്ചിങ്ങിന് കുറച്ചുകൂടി സാധ്യതകളുണ്ടാകും എന്ന് വിചാരിച്ചു ഒന്ന്. രണ്ട്, ഓഫ്കോഴ്സ് സിവിൽ സർവീസിന് പോകുമ്പോൾ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ കയ്യിലുള്ളത് കുറച്ചുകൂടി നല്ലതായിരിക്കും എന്നൊരു ധാരണയുണ്ടായിരുന്നു. ഈ രണ്ട് കാരണം കൊണ്ടാണ് പി ജി ഞാൻ ചെയ്തത്. അവിടെ സിവിൽ സർവീസിന് ബാംഗ്ലൂർ 2005-07 ആണ് ഞാനീ പറയുന്ന പീരീഡ്. ആ സമയത്ത് ബാംഗ്ലൂരിൽ സിവിൽ സർവീസ് കോച്ചിങ്ങിന് രണ്ടോ മൂന്നോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു, വേറെ ഓർമ്മയില്ല. അതെൻ്റെ കോളേജ് ഹെബാളായിരുന്നു, അവിടെ നിന്ന് ഒരു 2 മണിക്കൂർ ജേണി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ദൂരെ പോയി വരിക എന്നുള്ളത് പ്രാക്ടിക്കലി നടക്കില്ലായിരുന്നു ഒന്ന്. രണ്ട്, ഈ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടും ഒരു പ്രിമിറ്റീവ് സ്റ്റേജിലുള്ള കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. ഐ ഡോ നോട്ട് നോ. എന്തായാലും രണ്ട് കാരണങ്ങൾ കൊണ്ട് അവിടെ പോകൽ നടക്കില്ല എന്ന് മനസ്സിലായി. പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുന്ന സമയത്തും കാര്യമായിട്ട് പ്രിപ്പറേഷൻ നടക്കില്ല എന്ന് മനസ്സിലായി. അങ്ങനെയാണ് ഡൽഹിയിലേക്ക് പോകാൻ തീരുമാനിക്കുന്നതും ഡൽഹിയിൽ വെച്ചിട്ട് സീരിയസ് ആയിട്ട് സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യുന്നതും. ഡൽഹിയിൽ പി എച്ച് ഡി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, അത് വേണ്ടാന്ന് വെക്കുന്നത്. ഇനിയിപ്പം പി ജി പോലെ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി ഒരിക്കലും ഇത് നടക്കാതെ വരുമെന്ന് തോന്നിയതുകൊണ്ടാണ്. ഞാൻ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനൊരു സെഷന് വരാൻ കാരണം എന്നെപ്പോലെ സീരിയസ് ആയിട്ട് ഇതിനെക്കുറിച്ച് ധാരണയില്ലാത്ത എന്നാൽ ആഗ്രഹമുള്ള കുറച്ച് കുട്ടികളെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഇത് പോസിബിളാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്, നമ്പർ വൺ. നമ്പർ ടു, ഇവിടെ ചോദിച്ചു ഞാൻ എത്തരത്തിലുള്ള ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു എന്ന് ചോദിച്ചു. അത് ആക്ച്വലി ഡസൻറ്റ് മാറ്റർ, ഞാൻ എങ്ങനത്തെ സ്റ്റുഡൻ്റ് ആയിരുന്നു എന്നുള്ളത് മാറ്റർ ചെയ്യുന്നൊന്നുമില്ല. ബട്ട് സ്റ്റിൽ ഐ ടെൽ യു, ഞാൻ വളരെ വളരെ ആവറേജ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു സ്കൂളിൽ. ഓക്കെ, സ്കൂളിൽ ഏറ്റവും ആവറേജ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. എൻ്റെ സ്കൂള് ഒരു ഗവൺമെൻറ് സ്കൂളായിരുന്നു. നാച്ചുറലി ആ ഗവൺമെൻറ് സ്കൂള് സാധാരണ ഗവൺമെൻറ് സ്കൂളുകളുടെ ഒരു സ്റ്റാൻഡേർഡ് നമുക്കറിയാം. അതിനേക്കാൾ സ്റ്റാൻഡേർഡ് കുറഞ്ഞൊരു ഗവൺമെൻറ് സ്കൂളാകുമ്പോൾ അവിടുത്തെ പഠിക്കുന്ന കുട്ടികൾക്കെന്ന് പറഞ്ഞാൽ ആവറേജ് സ്റ്റാൻഡേർഡ് ഉണ്ടാവുള്ളു. കാരണം ആ സ്കൂളിലെ ബെസ്റ്റ് സ്റ്റുഡൻസിൻ്റെ കൂട്ടത്തിലൊക്കെ ആയിരുന്നു ഞാൻ. എന്നാൽ പോലും അവരെല്ലാവരും കൂടി എടുത്താലും ഓവറോൾ വരുമ്പോൾ ആവറേജ് ബിലോ ആവറേജേ വരുമായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സ്കൂളിൽ നിന്ന് പഠിച്ചിട്ട് അഗെയിൻ പ്ലസ് ടു വന്നു. പ്ലസ് ടു ഒരു അത്യാവശ്യം നല്ല സ്കൂളിലായിരുന്നു പഠിച്ചത്. പക്ഷേ ആ സ്കൂളിലെ ഏറ്റവും മോശം സ്റ്റുഡൻസിൽ ഒരാളായിരുന്നു ഞാൻ. കാരണം അവിടെ നല്ല സ്റ്റുഡൻസ് പല സ്കൂളുകളിൽ നിന്നും വന്ന ആളുകളായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പറയുന്ന മെഡിക്കൽ എൻട്രൻസ് പോകുന്നതും. നാച്ചുറലി ഈ രണ്ട് ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് നമ്മൾ മെഡിക്കൽ എൻട്രൻസ് എഴുതാൻ പോയി കഴിഞ്ഞാൽ അത് കിട്ടാൻ പോകുന്നില്ല. അങ്ങനെ അതും കിട്ടിയില്ല. അങ്ങനെയാണ് അഗ്രികൾച്ചർ വരുന്നത്, അങ്ങനെയാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ വരുന്നതും, ഞാൻ ഈ പറഞ്ഞ ഇവിടെ വരെ എത്തുന്നതും. അപ്പോൾ ഇത് പറഞ്ഞത് ഞാൻ വളരെ ബിലോ ആവറേജ് ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നിട്ട് വലിയ സംഭവമായി എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല. ബിലോ ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡൻറ്റ് നിങ്ങൾ സ്കൂളിലായിരുന്നോ പി ജിക്കായിരുന്നോ ഡിഗ്രിക്കായിരുന്നോ പ്ലസ് ടുവിനായിരുന്നോ എന്നുള്ളതൊന്നും മാറ്റർ ചെയ്യുന്നേ ഇല്ല. ഇറ്റ് ഡസൻറ്റ് മാറ്റർ, യു ബിലീവ് മീ. ആകെ മാറ്റർ ചെയ്യുന്ന ഒരൊറ്റ കാര്യമുള്ളൂ. ഇനിയിപ്പം ഇമാജിൻ, നേരെ തിരിച്ചു പറയാം, നിങ്ങൾ ഗോൾഡ് മെഡൽ ഉള്ള കുറച്ച് പേരുണ്ടാവും ഈ കൂട്ടത്തിൽ. ഓക്കെ, ഡു യു തിങ്ക് ദാറ്റ് ഇസ് ഗോയിങ് ടു മാറ്റർ ഇൻ സിവിൽ സർവീസ് എക്സാം? നോ, നോ, ദസ് നോട്ട് ഗോയിങ് ടു മാറ്റർ. മാറ്റർ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ഡിറ്റർമിനേഷൻ മാത്രമാണ്. വെദർ യു വാണ്ട് ടു ബി എ സിവിൽ സെർവൻറ്റ് ഓർ നോട്ട്, ഒരൊറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ. ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ യെസ് ആണെങ്കിൽ നിങ്ങൾ സിവിൽ സെർവൻ്റ് ആയിരിക്കും. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ ആകെ ഒറ്റ കോച്ചിങ്ങിനെ പോയിട്ടുള്ളൂ. ഡൽഹിയിൽ ഇൻട്രാക്ഷൻസ് എന്ന് പറയുന്ന ALS ജിയോഗ്രഫിയുടെ കോച്ചിങ് മാത്രമാണ് ഞാൻ പോയിട്ട്. സേ 7 ഡിസംബറിലോ മറ്റോ ആണ് ഞാൻ അവിടെ പോകുന്നതെന്ന് തോന്നുന്നു. അത് 8ലോ എന്തായാലും ഞാൻ പോയി. ഫസ്റ്റ് 6 മന്ത്സിലാണ് പ്രിലിംസ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ 6 മന്ത്സിൽ കോച്ചിങ്ങിനും പോയി പ്രിപ്പയർ ചെയ്യാൻ ടൈമില്ലാതെ ആ 6 മന്ത്സ് പ്രിപ്പയർ ചെയ്യുന്നു. ആ പ്രിലിംസ് ക്ലിയർ ആകുന്നു. ആ മെയിൻസിന് പോകാൻ സമയത്താണ് 2 ഓപ്ഷൻ സബ്ജക്റ്റ് ഉണ്ടെന്ന്. അപ്പം 2nd ഓപ്ഷൻ സബ്ജക്റ്റ് ഏതാണെന്ന് ആലോചിക്കുന്നപ്പോഴാണ്, ബിക്കോസ് 1 ഓപ്ഷൻ സബ്ജക്റ്റ് എന്തായാലും എൻ്റെ ഗ്രാജുവേഷൻ പോസ്റ്റ് ഗ്രാജുവേഷൻ സബ്ജക്റ്റായ അഗ്രികൾച്ചർ എടുക്കാമെന്ന് തീരുമാനിച്ചിരുന്നു. 2nd സബ്ജക്റ്റായിട്ട് ജോഗ്രഫി എടുക്കാമെന്ന് തീരുമാനിക്കുന്നു. അപ്പോൾ ആ ജോഗ്രഫിക്കാണ് ഞാൻ കോച്ചിങ്ങിന് പോകുന്നത്. ആ കോച്ചിങ്ങിന് പോകുമ്പോൾ അവിടെ വെച്ച് എനിക്ക് തോന്നുന്നു 1st ഡേ ആണെന്ന് തോന്നുന്നു, അവിടുത്തെ ശശാങ്ക് ആട്ടം എന്ന് പറഞ്ഞിട്ട് ഒരു സാറുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല, ഇപ്പോൾ പുള്ളി ഉണ്ടോ എന്നും അറിയത്തില്ല. ജോഗ്രഫി. അപ്പോൾ ഈ പുള്ളിക്കാരൻ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഒരു 1300 കുട്ടികളുണ്ട് ക്ലാസ്സിൽ, ഈ ക്ലാസ്സിൽ നിന്നും പരമാവധി ഒരു 5 പേർക്ക് അല്ലെങ്കിൽ ലെസ് ദാൻ 10
പത്ത് പേരിൽ താഴെ മാത്രമാണ് ഐ എ എസ് കിട്ടാൻ പോകുന്നുള്ളൂ പറഞ്ഞു. ഐ വാസ് ആക്ച്വലി സോ സാഡ് ആൻഡ് സോ ഷോക്ക്ഡ് ടു ഹിയർ ദാറ്റ്. വൈ? കാരണം ഞാൻ നോക്കുമ്പോൾ അതിലൊരു 250-270 പേരെങ്കിലും എന്നേക്കാൾ ഭേദമുള്ള ആളുകളാണ് എൻ്റെ ക്ലാസ്സിലിരിക്കുന്നത്. എല്ലാവരും നല്ല സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും എനിക്ക് വളരെ ചുരുക്കം പേരാണ് സംസാരിച്ചിട്ടുള്ളൂ. ബട്ട് സ്റ്റിൽ യുനോ, കാണുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അവരുടെ സംസാര രീതി കാണുമ്പോൾ, അവരുടെ കോൺഫിഡൻസ് കാണുമ്പോൾ, അവരുടെ അവർ ഡിസ്കസ് ചെയ്യുന്ന ബുക്സിനെ കുറിച്ച് കേൾക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാകും അനോ വെതർ ദേ ആർ ബെറ്റർ ദാൻ അസ് ഓർ നോട്ട്. അറ്റ്ലീസ്റ്റ് ദേ വിൽ ക്രിയേറ്റ് എൻ ഇംപ്രഷൻ അനോ. ആ ഇംപ്രഷനിൽ നിന്ന് എനിക്ക് മനസ്സിലായത് എന്തായാലും ഒരു 250 പേരെങ്കിലും നമ്മളെക്കാൾ ഭേദമാണ്. സർ പറയുന്നു ഇതിൽ 5-10 പേർക്ക് മാത്രമേ കിട്ടുള്ളൂ. സോ വാട്ട് ഡു വി ഡു ദെൻ? വാട്ട് ഡു വി ഡു? സോ ഐ തോട്ട് അബൌട്ട് ഓൺലി വൺ തിങ്. ഐ ഡു നോട്ട് നോ വെതർ ദീസ് ഗൈസ് ആർ ബെറ്റർ ദാൻ മീ ഓർ നോട്ട്. ഐ ഡു നോട്ട് നോ വെതർ ദേ ആർ ഫ്രം ഡൽഹി യൂണിവേഴ്സിറ്റി ഓർ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ്. ഐ ഡു നോട്ട് നോ ആൻഡ് ഇറ്റ് ഡസൻ മാറ്റർ. ഐ ആം ഹിയർ ടു ക്ലിയർ ദിസ് എക്സാം. ഐ ഹാവ് ടു ക്ലിയർ. വെതർ ഐ നോ ഇറ്റ് നോട്ട്, ഐ ഹാവ് ടു ക്ലിയർ. സോ you know, when I say this, I actually mean that. You know, you have to mean that. You should believe that. You have to believe in yourself. Unless and until you believe in yourself, you can do all sorts of circus. You can show everything. You know, you can tell others that, you know, I have covered this book, that book, this all nonsense you can do, but none of this is going to work. What is going to work? Whether you know the subject or not, whether you are confident in yourself or not, that is the only thing which is going to count here ultimately. So I think that is what worked for me, and that is how I cleared CivisCivis exam. So for your question, I was an average or a below average student with a above average determination and passion for CivisCivis exam, and I think that's how I cleared the exam. സോ ആക്ച്വലി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടായിരുന്നു, അത് സാർ ഓൾറെഡി അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞു. ചോദ്യം ആക്ച്വലി നമുക്ക് ഈ ക്ലബ് ഹൗസിൽ നമ്മുടെ ഈ പരിപാടിയുടെ ഒരു പ്രൊമോ സെക്ഷൻ നടക്കുന്ന സമയത്ത് ഒരു കുട്ടി ഒന്ന് ചോദിക്കുകയുണ്ടായി. ഷീ ഹീസ് വെരി മച്ച് ബിഗിനർ, തികച്ചും പരിചയമില്ലാത്തൊരു ഇത് ഒന്ന് ചോദിക്കുകയുണ്ടായി. ഞാൻ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, ഐ എ എസ് ഓഫീസർ ആവാൻ ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ വീട്ടിൽ പറഞ്ഞപ്പോൾ കുട്ടിയുടെ അച്ഛൻ പറഞ്ഞ കമൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ റാങ്ക് മേടിക്കുന്നവർക്കുള്ളതാണ്. സാർ ഓൾറെഡി ആ ഒരു ക്വസ്റ്റ്യൻ അഡ്രസ്സ് ചെയ്തു. സോ അങ്ങനെ ഞാൻ അവസാനം പറയുകയുണ്ടായി, എന്തായാലും നമ്മുടെ ഈ പരിപാടി ലൈവ് സ്ട്രീം ചെയ്യും, അച്ഛനും ആ കുട്ടി ഇരുന്ന് ഒരുമിച്ചിരുന്ന് വീഡിയോ കാണണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ. സോ ഹിയർ ഇസ് ആൻസർ ഫോർ ദം. ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാറ് ആസ്പയറിംഗ് കാൻഡിഡേറ്റ് ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആണെന്നൊക്കെ പറഞ്ഞു. സാറ് ഒരു ചോദ്യം നമുക്ക് മുന്നിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏത് തരത്തിലുള്ള ആൾക്കാരാണ് ആക്ച്വലി സിവിൽ സർവീസിലേക്ക് വരേണ്ടത്? അത് രണ്ട് ഘടകമായിട്ട് ഞാൻ തിരിച്ചുതരാം. ഒന്ന്, സാർ ആസ്പയർ ചെയ്യുന്ന സമയത്ത് വൈ യു ആക്ച്വലി ഹാവ് ടു ബി എ സിവിൽ സർവീസ്? സാറിൻ്റെ ഒരു നീഡ് ഉണ്ടായിരുന്നു. മീൻസ് ആസ്പയറൻ്റ് ആയിരിക്കുന്ന സമയത്തുള്ള എക്സ്പെക്ടേഷനും റിയാലിറ്റി ആക്ച്വലി വ്യത്യസ്തമായിരിക്കുമല്ലോ. നമ്മളിപ്പോൾ ഒരുപക്ഷെ ഭൂരിഭാഗം ഇരിക്കുന്ന ജോസഫ് അലക്സ്, നമ്മുടെ തേവള്ളിപ്പറമ്പ് ജോസഫ് അലക്സിൻ്റെ വീഡിയോ, ആ കിങ് ആൻഡ് കമ്മീഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടൊക്കെ ആയിരിക്കും. സോ ആ ഒരു കണക്കിന് സാർ അങ്ങനത്തെ ഉള്ള ഒരുപാട് എക്സ്പെക്ടേഷൻസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണോ സാർ പ്രിപ്പയർ ചെയ്ത് ഇറങ്ങി തിരിച്ചത്? അതോ ഓക്കെ, അഗെയിൻ നല്ല ക്വസ്റ്റ്യനാണ്. ഇതിലും പറയാനുള്ളത്, ഫസ്റ്റ് ഓഫ് ഓൾ, തേവള്ളിപ്പറമ്പിൽ അലക്സ് ജോസഫ് അലക്സ് അത് തന്നെ, അങ്ങനെ ഒരാളില്ല. യുനോ ദാറ്റ് ഗൈ ഡസന്റ് എക്സിസ്റ്റ് അറ്റ്ലീസ്റ്റ് ഇൻ സിവിൽ സർവീസ് ആസ് ഫാർ ആസ് ഐ നോ. അങ്ങനെ ഒരു ക്യാരക്ടർ ഇല്ല, അങ്ങനെ ഒരു റോൾ ഇല്ല നമുക്ക്. ദാറ്റ് ഈസ് നോട്ട് അവർ റോൾ, ദാറ്റ് ഈസ് എ റോങ് ആക്ച്വലി റോങ് കൺസെപ്റ്റ്. നമ്പർ വൺ. നമ്പർ ടു, എൻ്റെ സ്വപ്നം എന്തായിരുന്നു? ഞാൻ ഈ പറയുന്ന പോലെ എനിക്ക് തോന്നുന്നില്ല ഞാൻ കിങ് സിനിമ കണ്ടായിരുന്നു എന്ന് തന്നെ എനിക്ക് ഓർമ്മയില്ല. നമ്പർ വൺ. നമ്പർ ടു, ഇവിടെ വലിയൊരു വിപ്ലവമൊക്കെ ഉണ്ടാക്കി കളയാം, നാട് നന്നാക്കി കളയാം, മാറ്റിമറിച്ച് കളയാം എന്നുള്ള സ്വപ്നമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. ഓക്കെ, കാരണം സിവിൽ സർവീസ് എന്താണെന്നോ സിവിൽ സർവീസിൽ വന്നതിന് ശേഷം എന്തൊക്കെ ചെയ്യാമെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ധാരണയുള്ളവർക്കാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യണം, ചെയ്യാൻ പറ്റുമെന്നൊക്കെ തോന്നുന്നുണ്ടാവുള്ളൂ. എനിക്ക് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അങ്ങനെ വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. ഓഫ് കോഴ്സ് രണ്ട് കാര്യങ്ങളുണ്ടാകും. എൻ്റെ ഏറ്റവും വലിയ ഡ്രൈവ്, മോട്ടിവേഷൻ എന്ന് പറഞ്ഞത്, ഐ വാണ്ടഡ് ടു ബി സംതിങ്, ഐ വാണ്ടഡ് ടു ഡു സംതിങ്, അല്ലേ? ഐ വാണ്ടഡ് ടു പ്രൂഫ് മൈസെൽഫ്. ഞാൻ ഡോക്ടറാകണമെന്ന് ശരിക്കും ആഗ്രഹിച്ച ആളാണ്, എനിക്ക് പറ്റിയില്ല. അത് പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്കൊരു ധാരണയുണ്ടായിരുന്നു, ബിക്കോസ് ഞാൻ വരെയൊക്കെ പഠിച്ചില്ല എന്നുള്ളതാണ്. സ്കൂളിലും പ്ലസ് ടുവിനൊന്നും വരെയൊക്കെ പഠിച്ചില്ല, ഡിഗ്രിക്ക് പോയപ്പോൾ ഭയങ്കര ഉഴപ്പായിരുന്നു. അപ്പോൾ ഇത് രണ്ടും കഴിഞ്ഞപ്പോൾ പിന്നെ ഇനി ഒരൊറ്റ ചാൻസേ ഉള്ളൂ, യുനോ
to prove yourself, alle. You know that you are capable of doing things, right? You believe in yourself, you know about yourself. ബാക്കിയുള്ള ആളുകൾക്ക് നിങ്ങളെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാവില്ല, നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് നല്ല ധാരണയുണ്ടാകും. പക്ഷേ അത് നിങ്ങൾക്ക് ഇതുവരെ ആരോടും കാണിക്കാനോ പറയാനോ പ്രൂവ് ചെയ്യാനോ പറ്റിയിട്ടില്ലെങ്കിലോ, ദെൻ യു നീഡ് എ ചാൻസ് അല്ലെ, യു നീഡ് എ പ്ലാറ്റ്ഫോം ടു ഷോ ദാറ്റ് ദിസ് ഈസ് പോസിബിൾ. അപ്പോൾ എനിക്ക് തോന്നുന്നു സിവിൽ സർവീസ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സ്വയം ഞാൻ എന്താണെന്ന് തിരിച്ചറിയാനുള്ള, പ്രൂവ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്പർ വൺ. നമ്പർ ടു, ഓഫ് കോഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ നാട്ടിലുള്ള കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു ജോലിയാണ്, ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. അതുപോലെ തന്നെ എൻ്റെ ബ്രദർ സിവിൽ സർവീസിലുള്ളത് കൊണ്ട് ഐ സീൻ ദാറ്റ് യു നോ ഹൗ ഹി ഈസ് വർക്കിംഗ്. ഇപ്പം നിങ്ങൾക്ക് വളരെ ക്ലോസ് ആയിട്ട് അത്രയും ഇൻറ്റിമേറ്റ് ആയിട്ട് ഡെയിലി ബേസിസ് അറിയാത്ത ഒരു ഐ എ എസ് ഓഫീസറോ അല്ലെങ്കിൽ ഒരു സീനിയർ ഓഫീഷ്യൽ ആണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ഒരു സേ ഐ എ എസ് ഓഫീസർ അല്ലെങ്കിൽ ഒരു സിവിൽ സർവൻറ്റ് ഒരു ദിവസം അനുഭവിക്കുന്ന കാണുന്ന കേൾക്കുന്ന ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് വലിയ ഗ്രാഹം ഉണ്ടാവില്ല. നിങ്ങൾ ശരിക്കും വെളിയിൽ നിന്ന് കാണുന്ന, കുറച്ച് ഡിസ്റ്റൻസിൽ നിന്ന് കാണുന്ന ഒരാളിൽ നിന്നും വളരെ ഡിഫറൻ്റാണ് ശരിക്കും ഒരു സിവിൽ സർവൻറ്റിൻ്റെ ഒരു ദിവസം അല്ലെങ്കിൽ ആക്ച്വലി ഒരു സിവിൽ സർവൻറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പം എൻ്റെ ബ്രദർ സിവിൽ സർവീസിൽ ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ എൻറ്റയർലി ഡിഫറൻറ്റാണ് ശരിക്കും സിവിൽ സർവീസ് എന്ന് വന്നതിന് ശേഷമാണ് മനസ്സിലായത്. എന്നിരുന്നാൽ പോലും ഒരു മോട്ടിവേഷൻ എന്ന നിലയ്ക്ക് എനിക്ക് തോന്നുന്നു ഈ രണ്ട് മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, ഐ വാണ്ടഡ് ടു പ്രൂവ് മൈസെൽഫ്. ഐ ന്യൂ ദാറ്റ് ഐ കുഡ് ഡു സംതിങ്. അതിപ്പം ഞാൻ സിവിൽ സർവീസിന് പോകുമ്പോൾ സിവിൽ സർവീസ് കിട്ടിയില്ലായിരുന്നുവെങ്കിൽ വാട്ട് ഈസ് ദി നെക്സ്റ്റ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവുമല്ലോ. ഞാൻ തീർച്ചയായിട്ടും വിചാരിച്ചിരുന്നത് ഉറപ്പായിട്ടും ഒരു പി എച്ച് ഡിക്ക് യു എസ് സി പോകണമെന്നും, ആൻഡ് ഐ വാസ് 100% ഷുവർ ദാറ്റ് ഐ വുഡ് ഹാവ് ഡൺ സംതിങ് യു നോ സബ്സ്റ്റാൻഷ്യൽ ദയർ. ഐ എം നോട്ട് സെയിങ് ബിഗർ, സബ്സ്റ്റാൻഷ്യൽ ഇൻ യു എസ് എസ് സംവേ. അപ്പോൾ അത് നമുക്ക് എന്തായാലും നമ്മളെക്കുറിച്ചുള്ള ഒരു കോൺഫിഡൻസ് ആണ്, ദാറ്റ് ഓൾ ഓഫ് യു ഹാവ് ടു ഹാവ്. ഓഫ് കോഴ്സ് അപ്പോൾ ഈ രണ്ട് മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, എനിക്കെന്തെങ്കിലും ചെയ്യണമെന്നുണ്ടായിരുന്നു. രണ്ട്, സിവിൽ സർവീസ് വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷൻ അവൈലബിൾ ആയിരുന്നു. മൂന്ന്, ഐ സീൻ ദാറ്റ് ഹൗ സിവിൽ സർവൻറ്റ് ഈസ് വർക്കിംഗ് ആൻഡ് വട്ട് ആർ ദി പോസിബിൾ തിങ്സ് ഹി കുഡ് ഡു ഫോർ എ സൊസൈറ്റി. ഓഫ് കോഴ്സ്. ഓക്കെ, താങ്ക് യു സർ. സാറ് അന്ന് ഒരു കാര്യം കൂടെ, ഒരു ഇൻസ്റ്റൻസും കൂടെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് സാറിനെ പോയി കാണുന്ന സമയത്ത് ഓഫീസിലിരിക്കുമ്പോൾ സാറ് നമുക്കിടത്ത് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ സാറ് പറഞ്ഞൊരു സംഭവം എന്ന് പറഞ്ഞാൽ, മീൻസ് സർവീസിൻ്റെ റിയാലിറ്റിയെക്കുറിച്ച് സാർ ആക്ച്വലി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. സാറിന് അന്ന് ഒരിക്കൽ ഒരു ആ ഒരു ദിവസം, പർട്ടിക്കുലർ ദിവസം, നമ്മൾ പോയ ദിവസം ഉച്ചയ്ക്ക് 2 മണിക്ക് സാറിൻ്റെ സ്റ്റേറ്റ് പ്ലാനിംഗ് ലെവൽ പ്ലാനിംഗ് ബോർഡിലെങ്ങാണ്ട് ഇതൊരു മീറ്റിംഗ് ഉണ്ട്. സാർ അന്ന് രാവിലെ എറണാകുളത്ത് നിന്നങ്ങാണ്ട് രാവിലെ 5 മണിക്ക് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ സാറ് വന്ന് ഇറങ്ങുകയായിരുന്നു. സാർ അവിടെ നിന്ന് തന്നെ സാറിൻ്റെ അസിസ്റ്റൻ്റ് എടുത്ത് പറഞ്ഞു ഓഫീസിൽ എൻ്റെ വേഗം മറ്റേ ആ ഒരു എന്താണ് അത് പ്ലാനിംഗ് ബോർഡിൽ പ്രസൻറ്റ് ചെയ്യാനുള്ള ഒരു പ്രസൻറ്റേഷൻ വേഗം കൊണ്ടുവരുത്താൻ പറഞ്ഞു. സാർ അന്ന് രാവിലെ കയ്യിൽ കിട്ടിയ സാധനം പഠിച്ച് എല്ലാം ചെയ്തിട്ട് സാറ് പോകുന്ന സമയത്ത്, മീൻസ് ആ 2 മണിക്ക് അപ്പയർ ചെയ്യുന്ന സമയത്ത്, ഈ സാധാരണ ഞാൻ പറഞ്ഞല്ലോ തേവള്ളി പറമ്പ് ജോസഫ് അലക്സ് അല്ലെങ്കിൽ ഭയങ്കര ഒരു ലക്ഷ്വറിയസ് ലൈഫൊക്കെ കൊതിച്ചിട്ട് വരുന്ന കുറേ ഐ എ എസ് ഓഫീസേഴ്സ് ഉണ്ട്. ഈ പ്ലാനിംഗ് ബോർഡിലെ മീറ്റിലേക്ക് ഓടുന്ന സാറ്, മരണപ്പാച്ചിൽ ഓടുന്ന സാറ് കാറിന് വേണ്ടി ബീക്കണുണ്ടോ അല്ലെങ്കിൽ കൊടി വാറുന്നുണ്ടോ എന്നൊന്നും ശ്രദ്ധിക്കുന്നില്ല. സാറ് വേഗം അവിടെ പോയിട്ട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു തിരക്കിലായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതൊക്കെ ആക്ച്വലി ഭയങ്കര ഒരു ഇൻസ്പയറിങ് കാര്യമായിരുന്നു സാറ് പറഞ്ഞത്. ഒരുപാട് ഒരു റിയാലിറ്റി ടച്ച് ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു. സോ സാറിൻ്റെ ഒരു ഇതിൽ ഏത് തരത്തിലുള്ള, മീൻസ് സാറിൻ്റെ എക്സ്പെക്ടേഷൻസ് സാറ് പറഞ്ഞു, സാറ് ഏത് തരത്തിലുള്ള ആക്ച്വലി ആസ്പിറൻസ് ആയി, ഹു ഷുഡ് ആക്ച്വലി ആസ്പയർ ഫോർ ദിസ് സർവീസ്? തികച്ചും അഗെയിൻ വളരെ റിലവൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഐ ഷുഡ് ആക്ച്വലി ടെൽ യു ടു യു നോ റീവിസിറ്റ് വെദർ യു ഷുഡ് ബി എ സിവിൽ സർവൻറ്റ് ഓർ നോട്ട് എന്നുള്ള ക്വസ്റ്റ്യൻ. ഐ ഡോണ്ട് നോട്ട് നോ വാട്ട് യു എക്സ്പെക്ട് ഇൻ സിവിൽ സർവീസ്. സിവിൽ സർവീസിൽ വന്നു കഴിഞ്ഞാൽ എന്താകും, എന്തൊക്കെ സംഭവിക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും നോക്കൂ, സിവിൽ സർവീസിനുള്ളൊരു ഗ്ലാമർ മറ്റ് ജോലികൾക്ക്, വളരെ ചുരുക്കം ജോലികൾക്കാണ് ഉണ്ടാവുക, തീർച്ചയായിട്ടും അഡ്വാൻറ്റേജ് ആണ്. സാലറി നമ്മുടെ നാട്ടിൽ കിട്ടാവുന്നതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് സാലറി കിട്ടുന്ന ഒരു ജോബ് തന്നെയാണ് സിവിൽ സർവീസ്, ദോ ദാറ്റ് വോണ്ട് ബി സഫിഷ്യൻറ്റ് ഫോർ യു ഗൈസ്. രണ്ടാമത്തത്, മൂന്നാമത്തത്, സൊസൈറ്റിയിലുള്ളൊരു പൊസിഷൻ, നിങ്ങളുടെ ഫാമിലിയിൽ മൊത്തത്തിലുള്ളൊരു റെക്കഗ്നിഷൻ തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങൾക്ക് സിവിൽ സർവീസ് ഈസ് ദി ബെസ്റ്റ് ഓപ്ഷൻ അഗെയിൻ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ അപ്പാർട്ട് ഫ്രം ഓൾ ഓഫ് ദീസ്, യു നോ, സിവിൽ സർവീസ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം വാട്ട് എ സിവിൽ സർവീസ് ആസ്പിറൻറ്റ് ഈസ് ആക്ച്വലി തിങ്കിങ്.
എന്ന് പറഞ്ഞാൽ അർത്ഥം ഇപ്പം നമ്മൾ ഇപ്പം ഞാൻ എൻ്റെ കാര്യം പറയാം യു നോ ദി പ്രോബ്ലം ഈസ് ലൈക്ക് ഐ കനോട്ട് ടെൽ യു ദി റിയൽ സ്റ്റോറീസ് ഹിയർ അത് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുമായിരുന്നു അൺഫോർച്യുനേറ്റ്ലി ഐ ആം നോട്ട് ഇൻ എ പൊസിഷൻ ടു ടെൽ യു ദി റിയൽ ടൈം സ്റ്റോറീസ് പെട്ടെന്ന് മനസ്സിലാവുമായിരുന്നു കുറച്ചുകൂടി എഡിറ്റ് ചെയ്തിട്ട് ഞാൻ പറയാം ഇപ്പം ഞാൻ ഹോൾഡ് ചെയ്യുന്നത് മൂന്ന് പൊസിഷൻസാണ് ഓക്കെ ഒന്ന് ആർ സി എസ് രജിസ്റ്റർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് രണ്ട് ഡയറക്ടർ കോപ്പറേറ്റീവ് ഓഡിറ്റ് മൂന്ന് സിഇഒ ലൈഫ് മിഷൻ പിന്നെ ഒരു ചെറിയ പരിപാടി കൂടിയുണ്ട് സ്റ്റേറ്റ് നോഡൽ ഓഫീസർ ഫോർ വാതിൽപ്പടി സേവനം ഡോർ സ്റ്റെപ്പ് ഡെലിവറി ഇങ്ങനെ നാല് പരിപാടിയുണ്ട് അപ്പോൾ ഞാൻ സി എസ് എന്ന ചീഫ് സെക്രട്ടറിയെ കണ്ടു രണ്ട് മൂന്ന് വട്ടം കണ്ടു സി എമ്മിനെ കണ്ടു എന്തിനാണ് ഇത് മൂന്ന് പരിപാടി എന്ന് പറഞ്ഞാൽ മൂന്ന് ഐ എസ് ഓഫീസറുടെ ജോലിയാണ് ഓക്കെ ഇഫ് ദേർ ആർ ത്രീ ഐ എസ് ഓഫീസർ ത്രീ ഓഫ് ദം വിൽ ബി ഹോൾഡിംഗ് ദീസ് ചാർജസ് കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ചോദിച്ചു നിങ്ങൾക്ക് എത്ര വണ്ടിയുണ്ടെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു മൂന്ന് വണ്ടിയുണ്ട് എത്ര ഡ്രൈവേഴ്സ് ഉണ്ട് മൂന്ന് ഡ്രൈവേഴ്സ് ഉണ്ട് വാ ദാറ്റ്സ് ഗ്രേറ്റ് അല്ലേ മൂന്ന് വണ്ടിയും മൂന്ന് ഡ്രൈവറും ഉണ്ട് പക്ഷെ നോബഡി ഈസ് ആസ്കിങ് മീ ഹൗ മെനി പോസ്റ്റ് ആർ യു ഹോൾഡിംഗ് ഐ ആം ഡൂയിങ് ദി ജോബ് ഓഫ് ത്രീ ഓഫീസേഴ്സ് മനസ്സിലായോ അപ്പോൾ എന്താണ് പ്രശ്നം അപ്പോൾ എന്താണ് പ്രശ്നം നിങ്ങൾക്ക് സേ സാധാരണ ഇപ്പോൾ എങ്ങനെയാണ് പറയുക ചെറിയ മൂന്ന് ജോലികൾ നിങ്ങളുടെ മനസ്സിലുള്ളതെന്ന് ആലോചിച്ച് നോക്കൂ ആ ചെറിയ മൂന്ന് ജോലികൾക്കുള്ള എല്ലാ പ്രിവിലേജസും നോട്ട് ദി സാലറി ഓക്കെ ഇഫ് ദേ ആർ ഗിവിങ് മീ ത്രീ സാലറീസ് ഐ വുഡ് ഹാവ് ബിൻ ദി ഹാപ്പിയസ്റ്റ് പേഴ്സൺ ടു ഡു ദി ഓൾ ദി വർക്ക് യു നോ ഐ വുഡ് ഹാവ് ഹെൽഡ് ഫൈവ് പൊസിഷൻസ് ദറ്റ് ഇസ് മാറ്റർ പക്ഷേ സാലറിയുടെ കാര്യം വരുമ്പോൾ ഒരു സാലറിയാണ് ഫൈൻ നൗ ദി പ്രോബ്ലം ഈസ് വാട്ട് ഓക്കെ ജോബ് യു ക്യാൻ ഡു സംഹൗ പക്ഷേ ഈ ജോബ് ഫുൾ ടൈം ഒരു ഓഫീസർ ചെയ്യുന്ന അതേ എഫിഷ്യൻസിയോടുകൂടി നിങ്ങളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും ദാറ്റ് മീൻസ് യു ഹാവ് ടു ബി എ സൂപ്പർമാൻ റൈറ്റ് യു ഹാവ് ടു ബി എ സൂപ്പർ ഹ്യൂമൻ ബീയിങ് അതല്ലാതെ എങ്ങനെയാണ് മൂന്ന് പേരുടെ ജോലി അറ്റ് എ ടൈം ഒരേപോലെ ചെയ്യാൻ പറ്റുക അപ്പോൾ ഞാൻ സി എസിനോടും സി എമ്മിനോടും കണ്ടിട്ട് പറഞ്ഞു സർ ഇതിങ്ങനെ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇതിൽ ഒരു പരിപാടി ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞു നോക്കാം നോക്കാം എന്നൊക്കെ പറഞ്ഞു പക്ഷെ മാറിക്കിട്ടിയിട്ടില്ല കുറേ നാളായി ഞാൻ അതിൻ്റെ പുറകെ നടക്കുന്നു അവസാനം ഞാൻ പോയി കണ്ടപ്പോൾ പറഞ്ഞു ഇനി ഒരു പ്രശ്നമുണ്ട് ഓക്കെ ദിസ് ഈസ് ഫോർ യു ഗൈസ് നമുക്ക് ഇപ്പോൾ സർവീസിലുള്ള ഒരു അഞ്ച് പത്ത് ഓഫീസേഴ്സിൻ്റെ പേര് പറഞ്ഞു ഇന്നയാൾ വൺ ടു ത്രീ ഫോർ ഇന്ന നാല് പോസ്റ്റാണ് ഇന്നയാൾക്ക് മൂന്ന് പോസ്റ്റാണ് ഇന്നയാൾക്ക് മൂന്ന് പോസ്റ്റാണ് ഇന്നയാൾക്ക് നാല് പോസ്റ്റാണ് ഇന്നയാൾക്ക് മൂന്ന് പോസ്റ്റാണ് ഇതിലേതാണ് മാറ്റേണ്ടതെന്ന് ചോദിച്ചു സോ വാട്ട് ഡു വി ഡു വട്ട് ഡസ് ഇറ്റ് മീൻ സോ ദിസ് ഈസ് കൈൻഡ് ഓഫ് ദി നോം എന്ന് പറഞ്ഞാൽ യു ആർ ഗോയിങ് ടു ഡു ടു ഓർ ത്രീ ഓഫീസേഴ്സ് ജോബ് ത്രൂ ഔട്ട് യുവർ ലൈഫ് മേ ബി സബ് കളക്ടറും കളക്ടറും ആയിരിക്കുമ്പോൾ ഉണ്ടാവില്ലായിരിക്കും അതർവൈസ് യു ആർ ഗോയിങ് ടു ഡു സോ മച്ച് ഓഫ് വർക്ക് നമ്പർ വൺ നമ്പർ ടു ഞാൻ കളക്ടറായിരുന്ന സേ 2021 ജാൻ കഴിഞ്ഞ ജാൻ വരെയാണ് കളക്ടറായിട്ടുണ്ടായിരുന്നത് കളക്ടറായി കഴിഞ്ഞ് തിരിച്ച് ഇവിടെ വരുമ്പോൾ എൻ്റെ പോസ്റ്റ് എന്ന് പറയുന്നത് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസാണ് ഇയാളുടെ ജോലി എന്താണ് ഇയാളുടെ ജോലി കേരളത്തിലുള്ള 16,000 കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ എൻ്റയർ മാനേജ്മെൻ്റാണ് അതിൻ്റെ റെഗുലേറ്ററായിട്ടാണ് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വർക്ക് ചെയ്യുക ഇതിനു മുൻപ് ഞാനിരുന്ന പോസ്റ്റ് എന്താണ് കളക്ടറാണ് ഈ കളക്ടറും ഇതും തമ്മിലും രാവും പകലും തമ്മിലുള്ള ബന്ധം പോലും ഇല്ല ദാറ്റ് മീൻസ് യു മസ്റ്റ് ബി റിയലി ഗുഡ് ഇൻ ആസ് എ കളക്ടർ ബട്ട് ദെൻ യു ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം സ്ക്രാച്ച് വെൻ യു ആർ പോസ്റ്റഡ് ഇൻ അനദർ പോസ്റ്റ് അത് കഴിഞ്ഞ് അത് ഒരു ഏകദേശം ഒന്ന് സെറ്റായി മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ലൈഫ് മിഷൻ കൂടി എടുത്ത് തന്നു ഒരു വർഷം 100,000 വീട് വെച്ച് 5 വർഷം 500,000 പേർക്ക് വീട് കൊടുക്കണം ഇതാണ് പദ്ധതി ഓക്കെ സോ ദിസ് ഈസ് വാട്ട് യു ആർ ഗോയിങ് ടു ഡു ഐ എം നോട്ട് സേയിങ് ദാറ്റ് യു നോ യു ആർ ആക്ച്വലി ദർ ഈസ് വൺ തിങ് വൺ മിറക്കിൾ വിൽ ഹാപ്പൺ ടു യു ദി മൊമെൻറ്റ് യു ക്ലിയർ ദി എക്സാം യു നോ വാട്ട് ഡു യു നോ വാട്ട് ഈസ് ദാറ്റ് യു വിൽ ബി ലൈക്ക് യു നോ യു വിൽ ബിലീവ് ദാറ്റ് യു ആർ എ സൂപ്പർമാൻ ആൻഡ് ബിലീവ് മീ യു വിൽ ബിക്കം എ സൂപ്പർമാൻ ഓർ സൂപ്പർ വുമൻ ബിലീവ് മീ നോ ആക്ച്വലി ദി കപ്പാസിറ്റി എ ഹ്യൂമൻ ബീയിങ് ഹാസ് ഗോഡ് ഈസ് ഇമ്മെൻസ് യു നോ യു കാൻ്റ് ആക്ച്വലി മെഷർ ഹൗ കേപ്പബിൾ യു ആർ ഇത് നമുക്ക് ആക്ച്വലി ബോധ്യപ്പെടുന്നത് നമ്മൾ സിവിൽ സർവീസിൽ വന്നതിന് ശേഷമാണ് ഓക്കെ
ഇപ്പം എൻ്റെ അടുത്ത് പല ആൾക്കാരും ചോദിക്കാറുണ്ട് 18-ലെ വെള്ളപ്പൊക്കം നമ്മൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്, ശബരിമല എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്, അഗൈൻ കോവിഡ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്, എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്? ദർ ഇസ് ഓൺലി വൺ റീസൺ, ദി സെയിം റീസൺ വിച്ച് ഐ ടോൾഡ് യു വെൻ ഐ വാസ് സിറ്റിംഗ് ഇൻ ദാറ്റ് ക്ലാസ് റൂം. ഐ ഓൺലി വൺ തിങ് ഐ ഡു നോട്ട് നോ വെദർ ദീസ് ഗൈസ് ആർ ബെറ്റർ ദാൻ മീ ഓർ നോട്ട്, ബട്ട് ഐ നോ വൺ തിങ് ഐ എം ഗോയിങ് ടു ക്ലിയർ ദിസ് എക്സാം. ദി സെയിം ആറ്റിറ്റ്യൂഡ്, ഐ ഡു നോട്ട് നോ വെദർ ഐ നോ ഹൗ ടു മാനേജ് ദിസ് ക്രൈസിസ്, ബട്ട് ഐ എം ഷുവർ അബൌട്ട് വൺ തിങ് ഐ എം ഗോയിങ് ടു മാനേജ് ദിസ്. You know, start believing in you. You know, the moment you start believing in you, definitely there are, you know, a lot of miracles which is going to happen. You know, ഇത് കേൾക്കുമ്പോൾ ഇയാൾ വെറുതെ നട്ടപ്പാതിരയ്ക്ക് വന്നിരുന്ന് നല്ല തള്ളു തള്ളുകയാണെന്നൊന്നും വിചാരിക്കേണ്ട, but this is true. You know, you can believe me. നിങ്ങളൊരു സുപ്രഭാതത്തിൽ ഇത് സ്വയം ഒന്ന് വിശ്വസിച്ചിട്ട് നിങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. And you could see the changes. ഇത് സിവിൽ സർവീസിൻ്റെ കാര്യം മാത്രമല്ല, എനിത്തിങ് ലൈക്ക് ദാറ്റ്. നിങ്ങളൊരു ദിവസം ഇപ്പം സേ ഫിറ്റ്നസ്സിൻ്റെ കാര്യത്തിൽ ശ്രദ്ധയുള്ള ആളുകൾ, ശ്രദ്ധയില്ലാത്ത ആളുകൾ, 100 kilo ഉള്ള ആളുകൾ 60 kilo ആക്കണമെന്ന് തീരുമാനിച്ചിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തിരിച്ചാണെങ്കിൽ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇറ്റ്സ് ഓൾ അബൌട്ട് യുവർ ഡിറ്റർമിനേഷൻ, ഇറ്റ്സ് ഓൾ അബൌട്ട് യുവർ ഡ്രൈവ്, പാഷൻ. അപ്പോൾ ഈ രണ്ട് സാധനം ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ പറയുന്ന സ്ഥലത്തേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റും. അപ്പോൾ സിവിൽ സർവീസിൽ നിങ്ങൾക്ക് വന്നു കഴിയുമ്പോഴുള്ള ഒരു അഡ്വാൻറ്റേജ്, നിങ്ങൾക്ക് 3 പോസ്റ്റോ 5 പോസ്റ്റോ 7 പോസ്റ്റോ തന്നാലും യു വിൽ ഡെഫിനറ്റ്ലി മാനേജ്. ഹൗ? സിവിൽ സർവീസിന് എക്സാം എഴുതി പ്രിലിംസ് മെയിൻസ് ക്ലിയർ ചെയ്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? പ്രിലിംസ് എഴുതിയ ആരെങ്കിലും ഉണ്ടോ ഇതിൽ? അറിവില്ലേ? ഓ, ഓൾ യു ഗൈസ് ആർ ഫ്രഷേഴ്സ് ആക്ച്വലി. സോ ഐ ഷുഡ് ബി ടോക്കിംഗ് അബൌട്ട് സം ഫണ്ടമെൻറ്റൽസ് അല്ലേ? ഓക്കെ. അപ്പം സിവിൽ സർവീസ് എക്സാം എഴുതിയ ആളുകൾക്കറിയാം, അല്ലെങ്കിൽ ക്ലിയർ ചെയ്ത ആളുകളോട്, നിങ്ങൾക്ക് ഏതെങ്കിലും ലെവൽ ക്ലിയർ ചെയ്ത ആളുകളോട് ചോദിച്ചാൽ അറിയാം, അതിൻ്റെ സിലബസ് ഈസ് ഗോയിങ് ടു ബി ദിസ് ബിഗ്, ബട്ട് വാട്ട് യു ആർ ഗോയിങ് ടു സ്റ്റഡി ഈസ് ഓൺലി ദിസ് മച്ച്. മനസ്സിലായില്ലേ? ഇത് മൊത്തം പഠിച്ചിട്ട് ഒരാളും പോയി സിവിൽ സർവീസ് എക്സാം എഴുതുന്നില്ല. ഇത് മൊത്തം പഠിച്ച് പാസ്സായിട്ടും ആരും പോകുന്നില്ല. ഡോണ്ട് ഹാവ് ദീസ് യു നോ മിസ്കൺസെപ്റ്റ്സ്. അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. സംഭവിക്കുന്നത് എന്താണ്? യു വിൽ ബി ചൂസിങ് ദി റൈറ്റ് തിങ് അറ്റ് ദി റൈറ്റ് ടൈം, അല്ലേ? റൈറ്റ് ചാപ്റ്റേഴ്സ്, അതല്ലെങ്കിൽ റൈറ്റ് പേജസ്, അല്ലെങ്കിൽ റൈറ്റ് ഫാക്ട്സ്, ഇതെല്ലാം നമ്മൾ സേ ഹാൻഡ് പിക്ക് ചെയ്തിട്ടായിരിക്കും പോകുന്നുണ്ടാവുക, ശരിയല്ലേ? അപ്പോൾ എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് 10 പോസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഈ 10 പോസ്റ്റിലും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും. 5 പോസ്റ്റ് ഉണ്ടെങ്കിൽ ആ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്ലസ് കുറച്ച് കൂടി ചെയ്യും, അല്ലേ? 1 പോസ്റ്റ് ഉള്ളെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്ലസ് ലെസ് ഇമ്പോർട്ടൻറ്റ് പ്ലസ് മേ ബി ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് കൂടി ചെയ്യും, അല്ലെങ്കിൽ അത് ചെയ്യത്തില്ല, ഇത്രയൊക്കെ തന്നെ ചെയ്യത്തുള്ളൂ. സോ ദാറ്റ്സ് ഹൗ എവറിബഡി ഈസ് മാനേജിങ്. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, സേ നമ്മുടെ ഓണറബിൾ പ്രൈം മിനിസ്റ്റർ, ഇദ്ദേഹത്തിന് ഒരു ദിവസം എത്ര മണിക്കൂറുണ്ട്? 24 hours. നമുക്ക് എത്ര മണിക്കൂറുണ്ട്? സെയിമാണ്. ലോകത്തെല്ലാവർക്കും ഒരേപോലെ കൊടുത്തിട്ടുള്ള ഒരേ ഒരു സാധനം ടൈമാണ്. ആൾ ചെയ്യുന്ന കാര്യങ്ങളുടെ 100-ൽ 1 നമ്മൾ ചെയ്യുന്നുണ്ടാകുമോ? 100-ൽ 1 ചെയ്യുന്നുണ്ടാവില്ല. നിങ്ങൾ ഏത് പൊളിറ്റിക്കൽ പാർട്ടിയിൽ വിശ്വസിച്ചാലും കൊള്ളാം, ഐ കുഡ് 100% ഷെയർ, ഐ കുഡ് സേ ദാറ്റ് ഹീ ഈസ് ഡൂയിങ് ഹൺഡ്രഡ്സ് ആൻഡ് ഹൺഡ്രഡ്സ് ഓഫ് യുനോ തിങ്സ്, ഡൈവേഴ്സ് തിങ്സ്, ഡിഫറെൻറ്റ് തിങ്സ്, കോംപ്ലക്സ് തിങ്സ്, യുനോ 100 times ഓഫ് തിങ്സ് എവറി ടൈം, എവറി ഡേ. അപ്പം ഇത് ഇത്രയും കാര്യങ്ങളും ചെയ്യാൻ പറ്റും, അല്ലേ? ചെയ്യാൻ പറ്റുമെന്നാണ് അർത്ഥം, നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ. ആസ് എ സിവിൽ സെർവൻറ്റ് യു ആർ ഗോയിങ് ടു ഡു എ ലോട്ട് ഓഫ് ഡിഫറെൻറ്റ് തിങ്സ് ആൻഡ് യു വിൽ ബി ഡെഫിനറ്റ്ലി ബി ഏബിൾ ടു ഡു ഇറ്റ്. പക്ഷേ സിവിൽ സർവീസ് എന്ന് പറയുന്നത് നമ്മൾ വെളിയിൽ നിന്ന് കാണുന്ന ലോകത്തിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലോകമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ലോകത്തിൽ നിങ്ങൾ വരണമോ വേണ്ടയോ എന്നുള്ള കാര്യം നിങ്ങൾ ശരിക്കും ചിന്തിക്കേണ്ടതുണ്ട്. ഓക്കെ, ഞാനൊരു ചെറിയ കഥ പറയാം. പണ്ട് എവിടെയോ കേട്ടിട്ടുള്ളൊരു കഥയാണ്. ഒരാൾ, ഒരു ടൂറിസ്റ്റ് ലക്ഷദ്വീപിൽ പോയി എന്നാണ് കഥയാണ്. അപ്പം ഇയാൾ നോക്കുമ്പോൾ അവിടെ ഒരാൾ മുണ്ടൊക്കെ മടക്കിക്കുത്തി ഒരു തെങ്ങിൻ്റെ ചോട്ടിൽ ഷർട്ടൊന്നും ഇല്ലാതെ ചാരിയിരുന്ന് ഒരു ബീഡിയൊക്കെ വലിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾ ചോദിച്ചു, ഇത് ഇത്രയും നല്ലൊരു സ്ഥലമല്ലേ, നിങ്ങൾക്ക് ഈ ഇവിടെ പോയി കഴിഞ്ഞാൽ ഇഷ്ടംമാതിരി മീൻ കിട്ടുമല്ലോ, ഒന്ന് പിടിക്കാൻ പോയിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ പറഞ്ഞു, പോകാം. എന്നിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി മീൻ കിട്ടുമല്ലോ, കിട്ടും. അപ്പോൾ ആ മീൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ബോട്ടൊക്കെ വാങ്ങാമല്ലോ. യെസ്. എന്നിട്ട്
അതുകൊണ്ടൊക്കെ പോയിട്ട് നിറയെ മീൻ പിടിക്കാമല്ലോ. ശരിയാണ്. എന്നിട്ട് നിങ്ങൾക്ക് പത്തോ നൂറോ ബോട്ടുകൾ വാങ്ങാം, ലക്ഷക്കണക്കിന് കിലോയോ ടണ്ണോ വട്ടവ് മീൻ പിടിക്കാം, അങ്ങനെ നിങ്ങൾക്ക് കോടീശ്വരനാകാം. എന്നിട്ട് അപ്പം നിങ്ങൾക്ക് അതുകൊണ്ട് സന്തോഷത്തോടു കൂടി ജീവിച്ചുകൂടെ? അപ്പോൾ പുള്ളി തിരിച്ചു ചോദിച്ചു എന്നാണ് കഥ. അപ്പോൾ പിന്നെ ഞാനിപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. അപ്പോൾ എന്താണ് ഈ കഥയുടെ ഒരു ഒരു മീനിങ് എന്താണ്? യു ഹാവ് ടു ബി ഹാപ്പി എന്നുള്ളതാണ് അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ്. സോ ബിഫോർ ദാറ്റ്, ബിഫോർ യു റൈറ്റ് ദിസ് എക്സാം, യു ഹാവ് ടു ആസ്ക് എ ക്വസ്റ്റ്യൻ വെതർ യു ആർ ഗോയിങ് ടു ബി ഹാപ്പി ഇൻ ദി സർവീസ്. ശരിയല്ലേ? ഹാപ്പി ആകുന്നില്ലെന്നുണ്ടെങ്കിൽ ഈ പണിക്ക് പോകരുത്. ഞാനിത് ഡിസ്കറേജ് ചെയ്യാൻ വേണ്ടി പറയല്ല. യു ഷുഡ് ആക്ച്വലി ബി വെരി ക്ലിയർ അബൌട്ട് യു നോ വൈ ആർ യു ഹിയർ, വൈ ഡു യു വാണ്ട് ടു ബി എ സർവീസ് സർവന്റ്. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിയുമ്പോൾ നമുക്ക് കുറച്ച് പ്രോബബിൾ ആൻസേഴ്സ് കിട്ടും. എന്തൊക്കെയായിരിക്കും ആ പ്രോബബിൾ ആൻസർ? ഒന്ന്, എനിക്ക് നല്ല സാലറി ഉള്ള ഒരു ജോലി വേണം. തീർച്ചയായിട്ടും നല്ല സാലറി എന്ന് പറയുന്നത് കണ്ടീഷണലാണ്. എന്താണ് നിങ്ങളുടെ നല്ല സാലറി എന്ന് നിങ്ങൾ ഡിഫൈൻ ചെയ്യണം. ഐ വാണ്ട്സ് എ 5 lakh സാലറി പെർ മന്ത്. കിട്ടത്തില്ല ഇവിടെ. ഓക്കെ, ദിസ് ഈസ് വെരി ക്ലിയർ. ചീഫ് സെക്രട്ടറിയുടെ സാലറി 2.5 lakh മറ്റോ ആണെന്ന് തോന്നുന്നു. ഓക്കെ, സോ എനിവേ യു ആർ ഗോയിങ് ടു ഗെറ്റ് ലെസ് ദാൻ ദാറ്റ്. അപ്പോൾ 5 lakh സാലറി ആവശ്യമുള്ളവനാണെങ്കിൽ ഈ പണിക്ക് വരരുത്. നമ്പർ വൺ, സാലറി റീസണബിൾ ആണെങ്കിൽ ഓക്കെ. നിങ്ങൾക്ക് സൊസൈറ്റിയിൽ ഒരു റെക്കഗ്നിഷൻ കിട്ടണമെന്നാണെങ്കിൽ നല്ല ജോബാണിത്. പക്ഷേ റെക്കഗ്നിഷൻ ചുമ്മാ കിട്ടത്തില്ല, അത്യാവശ്യം പണിയെടുക്കേണ്ടി വരും. അപ്പോൾ പണിയെടുക്കുന്നത് വയർപ്പിൻ്റെ അസുഖമുള്ള ആളുകളാണെങ്കിൽ ഇത് ഒരു നല്ല ഓപ്ഷനാണെന്ന് തോന്നുന്നില്ല. അപ്പം റെക്കഗ്നിഷൻ. മൂന്നാമത്തത് എന്താണ്? മൂന്നാമത്തത് എന്താണ് നിങ്ങൾ പറയൂ. വട്ട് ആർ ദി റീസൺസ്? വട്ട് യു വാണ്ട് ടു ബി ഹിയർ? തീർച്ചയായിട്ടും. ഓക്കെ, മേ ബി ഐ ആൻസർ ദിസ് സർവീസ് ക്വസ്റ്റ്യൻ ലാസ്റ്റ്. പിന്നെ എന്താണ് ഓപ്ഷൻ? സെക്യൂരിറ്റി. എന്ത് സെക്യൂരിറ്റി ആണ്? ജോബ് സെക്യൂരിറ്റി. ജോബ് സെക്യൂരിറ്റി, ഓഫ് കോഴ്സ് യു ക്യാൻ ബി ഇൻ ദി സിവിൽ സർവീസ്. റെപ്യൂട്ടേഷൻ ഡിപ്പെൻഡ്സ്, യു നോ, ഡിപ്പെൻഡ്സ് ഹൗ ഡു യു വർക്ക്, ഹൗ ഡു യു ബിഹേവ്, ഹൗ ഡു യു പെർഫോം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഈ കൂട്ടത്തിൽ വെള്ളമടിക്കുന്ന ആരെങ്കിലും ഉണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ആരോടാണ് ചോദിക്കുന്നില്ല. ഈ വെള്ളമടിക്കുന്നവന് വെള്ളമടിക്കാനുള്ള നല്ല ഓപ്ഷൻ സിവിൽ സർവീസിന് പുറത്ത് നിൽക്കുന്നതാണ്, അറ്റ്ലീസ്റ്റ് എൻ്റെ തോട്ടത്തിൽ. വൈ? സിവിൽ സർവൻറ്റ് വെള്ളമടിക്കുന്നതും അല്ലാത്തവൻ വെള്ളമടിക്കുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. എന്നാൽ സിവിൽ സർവീസിൽ ആരും വെള്ളമടിക്കുന്നില്ല എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷേ സിവിൽ സർവീസിൽ ഒരാൾ വെള്ളമടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അവൻ ഭയങ്കര പ്രശ്നക്കാരനാണ്. ഐ ഡോണ്ട് നോ വൈ ഈസ് ഇറ്റ് സോ ആൻഡ് വെതർ ഇറ്റ് ഷുഡ് ബി ലൈക്ക് ദാറ്റ്. പക്ഷേ റെപ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു മെയിൻറ്റെയിൻ, ബട്ട് യു ഹാവ് ടു വർക്ക് ഫോർ ഇറ്റ് ഓൺ എ ഡെയിലി ബേസിസ്. യുവർ വർക്ക് ഹാസ് ടു ബി ലൈക്ക് ദാറ്റ്. ഞാൻ നിങ്ങൾ എത്ര നല്ലത് ചെയ്താലും കുറച്ചാളുകളോട് നിങ്ങൾക്ക് ദേഷ്യം പിടിക്കേണ്ടി വരും, കുറച്ചാളുകളെ പണിഷ് ചെയ്യേണ്ടി വരും, കുറേ ആളുകളുടെ റിക്വസ്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, അവരെല്ലാവരും നിങ്ങളെ തെറി വിളിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു സ്മൈലി ഇട്ട് കൊടുക്കും. അതേ ചെയ്യാൻ പറ്റത്തുള്ളൂ, തിരിച്ച് തെറി പറയാൻ പറ്റത്തില്ല. യു നോ, യു ഡോണ്ട് ഹാവ് ദാറ്റ് ഓപ്ഷൻ. അപ്പോൾ റെപ്യൂട്ടേഷൻ ഈസ് വെരി, യു നോ, ഇങ്ങനെ ഫ്രജൈൽ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. ഐ മീൻ ഓഫ് കോഴ്സ് ദിസ് ഇസ് എ പ്ലേസ് വെയർ ഇൻ ഇഫ് യു വർക്ക് ഡെഫിനറ്റ്ലി ദാറ്റ് വിൽ ബി വിസിബിൾ. ഓക്കെ, പിന്നെ വേറെ എന്താണ് ഓപ്ഷൻ? പിന്നെ റെപ്യൂട്ടേഷന് സിവിൽ സർവീസിന് തന്നെ വരണമെന്നൊന്നുമില്ല, ഒത്തിരി ഫീൽഡുകൾ വേറെയുമുണ്ട്. എനിവേ, പിന്നെ വേറെ എന്താണ് റീസൺ? ഓക്കെ, ഐ കം ടു ഇറ്റ്. സർവീസ് ആൻഡ് ചേഞ്ചസ്. പിന്നെ റെസ്പെക്ട്. ഡെഫിനറ്റ്ലി, അഗെയിൻ ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദിസ് റെപ്യൂട്ടേഷൻ യു ആർ ഗോയിങ് ടു ഏൺ റെസ്പെക്ട്. അല്ല, ഹൗ ഡു യു ബിഹേവ്, ഹൗ ഡു യു പെർഫോം, ഹൗ ഡു യു സെർവ്, അതിൻ്റെയൊക്കെ ബേസിലാണ് റെപ്യൂട്ടേഷനും റെസ്പെക്റ്റും വരിക. എനിവേ, സർവീസും ചേഞ്ചും തീർച്ചയായിട്ടും ഒരു വലിയ പോസിബിലിറ്റിയാണ്. പക്ഷേ യു ജസ്റ്റ് ഹാവ് ടു ആസ്ക് യുവർ സെൽഫ്, ഹൗ മെനി ഓഫ് അസ് ആർ ആക്ച്വലി ഹിയർ ടു ഡു സർവീസ്? ഹൗ മെനി ഓഫ് അസ് ആർ ആക്ച്വലി മോട്ടിവേറ്റഡ് ബൈ സർവീസ്? ഹൗ മെനി ഓഫ് അസ് ആർ ആക്ച്വലി ഹിയർ ടു ബ്രിങ് ഇൻ സം ചേഞ്ച് ഇൻ ദി സൊസൈറ്റി? വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ബേസിക്കലി നമ്മൾ സെൽഫിഷായിട്ടുള്ള ആളുകളാണ്. ഞാൻ സിവിൽ സർവീസ് എക്സാം എഴുതുന്ന സമയത്ത് നാട് ഉഴുതു മറിച്ച് കളയാമെന്നൊന്നും വിചാരിച്ചൊന്നും വന്നതല്ല. ഓക്കെ, അങ്ങനെ ആളൊന്നും ആയിരുന്നില്ല. സിവിൽ സർവീസ് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, യു നോ, വൈ ആർ യു ഹിയർ എന്നുള്ള ക്വസ്റ്റ്യൻ എവറിഡേ യു ഹാവ് ടു ആസ്ക്. അല്ലേ? ഐ റിയലൈസ് ദാറ്റ് ഐ ആം നോട്ട് ഹിയർ ഫോർ മണി, ഐ ആം നോട്ട് ഹിയർ ഫോർ ഫെയിം, ഐ ആം നോട്ട് ഹിയർ ഫോർ എനിത്തിങ് എൽസ്.
then there is only one option left for me. That was the service. And I think I found that is a reasonable and that's a really good option why you should continue in the service or why you should be here in the administrative service annalada appo angane oru reason aanu namakengil adine nammal cherpathile modal service cheyuna valiya mahamanaskathayulla aalukal aavanonnilla oru suprabhathil namaku nannavanokka pattum namakkum service oru divasokka thodanganokka pattum angane oru vidura chayayengilum undengil thirchayayittum civil service is one of the best option. I'll tell you why namukku ningal oru government office poi nokkuka. Okay, aa government office pogumbo ningalku undaguna response engane aanu nokkuka, and you check whether you are happy with that response. Oru 100il 90 occasionilum 80% 90% casesilum I don't think you will be happy about the response you are going to or the service you are going to get. Adu ningalku theerchayayittum improve cheyanayittu pattum, number 1. Number 2, ningalde intelligence konde ningalde commitment konde uttiri karyangal easy aaki kodukkan pattum. Udaharanathine oral office varuma ningal oru karyam cheyi poyittu adutha aazhcha varu adutha aazhcha varu adutha aazhcha varu adutha aazhcha varu ennu paranju vidunna sadhanangal oru pravisham polum varada cheyyavunna karyangal aayirikkum. ഇന്ന് രാവിലെ 10 മണിക്ക് ചീഫ് സെക്രട്ടറിയുടെ ഒരു വീഡിയോ കോൺഫറൻസ് ഉണ്ടായിരുന്നു. അതിൽ സാർ പറഞ്ഞ ഒരേ ഒരു കാരണം ഇതാണ്, എല്ലാ ഓഫീസുകളും ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് വരികയും സർവീസസ് ഓൺലൈനിലാക്കുകയും അതിനൊരു ഡാഷ്ബോർഡ് സെറ്റ് ചെയ്യുകയും എല്ലാ ഡിപ്പാർട്ട്മെൻ്റ് HOD-മാരും അത് ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യുകയും ചെയ്യണം. വൈ? കാരണം അത് ഒത്തിരി ആളുകളുടെ ജീവിതം ഈസിയാക്കും. ഒന്ന്, ഓഫീസിൽ വരാതെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉള്ള കൊറോണയുടെ സമയത്ത് തന്നെ അനാവശ്യമായിട്ടുള്ള ഒത്തിരി യാത്രകൾ ഒഴിവാക്കാൻ പറ്റും, ട്രാഫിക് ഒഴിവാക്കാൻ പറ്റും, സേ പൊല്യൂഷൻ ഒഴിവാക്കാൻ പറ്റും, ഒത്തിരി എക്സ്പെൻസ് ഒഴിവാക്കാൻ പറ്റും, ഒത്തിരി ഗുണങ്ങൾ ജസ്റ്റ് വൺ സിംഗിൾ സ്റ്റെപ്പ് അല്ലേ ഈ ഓഫീസ് അല്ലെങ്കിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻസ് ഓൺലൈൻ പ്ലാറ്റ്ഫോം. ആൻഡ് ഹൂ ഈസ് ഗോയിങ് ടു ടേക്ക് ദിസ് ഡിസിഷൻ? യു. So you are capable of, you know, bringing in a lot of changes. You are capable of, you know, easing life. Aalukalude jeevitham valare easy aakkanayittu ningalku uttiri karyangal cheyyan pattum. Appo sherikkum ingeneyokkeyanu ningalude uddeshamengil aagrahamengil theerchayayittum this is the job. I don't think there is a better job which you can do. Thank you, sir. Actually Q&A open aanu, ningalku interact cheyanoengil ningalku initte mic vedikkam. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഇന്നത്തെ ഇവൻറ്റിനകത്ത് നമ്മൾ ആദ്യം ചെയ്തിരുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കാഡമിക് ആയിട്ടുള്ള ഡൗട്ട്സ് എല്ലാം ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി നമ്മൾ നിങ്ങൾക്കായിട്ട് ഒരു എക്സ്ക്ലൂസീവ് അക്കാഡമിക് സെഷൻ വെച്ച് കഴിഞ്ഞു. നമ്മൾ PB ന്യൂസ് ആറിൽ നിന്ന് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ജോബ് പ്രൊഫൈൽ എന്താണെന്നുള്ളൊരു വ്യക്തതയാണ്. സിവിൽ സർവീസ് എന്നൊരു ജോബ് പ്രൊഫൈൽ, സാറിന് ആക്ച്വലി ഒരുപാട് അനുഭവങ്ങളുണ്ട്. ആ സാറിൻ്റെ അനുഭവ കഥ വെറും കഥകളല്ല, സാറിൻ്റെ ജീവിത കഥകൾ കേൾക്കാനായിട്ട് നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. സാർ, എൻ്റെ ഒരു ചോദ്യം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാർ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു ഫോളോ അപ്പ് ക്വസ്റ്റ്യൻ ആയിട്ടാണ്. സാർ ഒരു മൂന്ന് ഇൻസ്റ്റൻസിനെ പറ്റി പറഞ്ഞു, മൂന്ന് മോസ്റ്റ് എന്താണ് ഒരുപാട് ഫേമസ് ആയിട്ടുള്ള കുറേ ഇൻസ്റ്റൻസുകൾ. അതായത് ഒന്ന് നമ്മുടെ ഫ്ലഡ്, പത്തനംതിട്ട ഫ്ലഡ് ഇഷ്യൂസ്, രണ്ട് ശബരിമല, മൂന്ന് കോവിഡ് ഇഷ്യൂസ്. സാറിന് ഈ ഒരു മൂന്ന് ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ട് സാറിന് ഒരിക്കലും മറക്കാനാവാത്ത അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കഥകൾ സാറിന് പറയാൻ പറ്റുമോ റിഗാർഡിംഗ് ദീസ് ത്രീ? അഗെയിൻ, പത്തനംതിട്ടയിൽ കളക്ടറായിട്ടിരിക്കുമ്പോൾ വന്ന മൂന്ന് ഇവൻസ് ആണ് ഇവിടെ മെൻഷൻ ചെയ്തത്. എനിക്ക് തോന്നുന്നു ലൈഫിൽ ഞാൻ ഇതുവരെ നേരിട്ടിട്ടുള്ള, ഒരു പക്ഷേ ഇനി ഒരിക്കലും നേരിടാത്ത തരത്തിലുള്ള സ്കെയിലുള്ള ഇവൻസ് ആയിരുന്നു അത്. അപ്പം അതിൽ സ്പെസിഫിക് ഇവൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഓരോ സിറ്റുവേഷനിലും ഓരോ ഒക്കേഷനിലും യുനോ ദർ ആർ ഇൻസിഡൻസ് വിച്ച് യു വിൽ നെവർ ഫർഗെറ്റ് ഇൻ യുവർ ലൈഫ് ടൈം. ഒരെണ്ണം വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട ഒരെണ്ണം പറയാം, അത് ഇതാണ്. എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് 14, 2018 ആസ്പിരൻ്റാണ്. ആ പറയാൻ പറ്റില്ല. അപ്പോൾ ഓഗസ്റ്റ് 14, 2018 വെള്ളപ്പൊക്കം ഉണ്ടായത്. അപ്പം 15-ാം തീയതി വെളുപ്പിനാകുമ്പോഴേക്കും ഫുൾ മുങ്ങിയിട്ടുണ്ടായിരുന്നു.
പതിനഞ്ചാം തീയതി രാത്രിയാണോ പതിനാറാം തീയതി രാത്രിയാണോ എന്ന് ഓർമ്മയില്ല. ഐ വാസ് ഗെറ്റിംഗ് യു നോ ലോട്ട് ഓഫ് കോൾസ്. രണ്ട് ഫോൺ ഉണ്ടായിരുന്നത് ഒരു നമ്പർ എടുക്കാൻ പോലും പറ്റാത്ത അത്ര കണ്ടിന്യൂസ് ആയിട്ട് കോളുകൾ വരുമായിരുന്നു. യു കാണ്ട് ഇമാജിൻ ദാറ്റ് ഈ ഫോണിൽ നിന്ന് ഒരാളെ നിങ്ങൾക്ക് ഫോൺ വിളിക്കാൻ പാടില്ലാത്ത തരത്തിൽ സേ എവറി 10 seconds ഒരു കോള് വരുന്നത്. ക്യാൻ യു ഇമാജിൻ ദാറ്റ്? യു ഹാവ് ടു ടേക്ക് എ നമ്പർ, യു നോ സ്ക്രോൾ ഡൗൺ ദി കോൺടാക്ട്സ് ആൻഡ് ടേക്ക് എ നമ്പർ ആൻഡ് ഡയൽ. ദാറ്റ് വിൽ ടേക്ക് 10 seconds. അത്രയും ടൈം കിട്ടാത്ത തരത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് കോള്, ഒരു കോൾ കട്ട് ചെയ്ത് അതിലേക്ക് പോകുമ്പോഴേക്കും അടുത്തത് വരും, അങ്ങനെ കോള് വരികയായിരുന്നു. രണ്ട് ഫോണും അത്രയും അധികം കോളുകൾ വരുന്ന ഒരു സമയമാണ്. അങ്ങനെ പതിനാറാം തീയതി രാത്രിയോ മറ്റോ ആണ് എനിക്ക് കിട്ടിയ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരുന്ന ഒരു കുറച്ച് കോളുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ, രാത്രി 1 മണിയോ 2 മണിക്കോ മറ്റോ ആണ് അറ്റൻഡ് ചെയ്യുമ്പോൾ, വീടിന് സ്ലീപ്പ് ഓൾ ദീസ് വീക്ക്, 1-2 മണിക്കൂറൊക്കെയാണ് ഉറങ്ങിയത്. അപ്പം ആ കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അതിലൊരാൾ പറയാണ്, സർ ഞാനും എൻ്റെ പ്രായമായ അച്ഛനും അമ്മയും വൈഫും 2 കുട്ടികളുമാണ് വീട്ടിലുള്ളത്. ഞങ്ങൾ വീടിൻ്റെ 2-ാം നിലയിലാണ് നിൽക്കുന്നത്. കഴുത്ത് വരെ വെള്ളം കയറിയിട്ടുണ്ട്. കഴിഞ്ഞ 1 മണിക്കൂറിൽ 1 അടിയോളം വെള്ളം ഉയർന്നിട്ടുണ്ട്. ആ പേസിൽ വെള്ളം ഉയർന്നാൽ വി വിൽ ഡൈ ഇൻ 1 hour ആൻഡ് ഇറ്റ്സ് അറ്റ് 1 AM. സോ ഇഫ് യു ക്യാൻ സെൻഡ് എസ് എ ബോട്ട് ഇൻ 1 hour ടൈം, യു കുഡ് സേവ് എസ്. അതല്ലെങ്കിൽ വി വിൽ ഡൈ ഇൻ ദിസ് ഹൗസ് ആൻഡ് യു വിൽ സീ 6 bodies ഫ്ലോട്ടിംഗ് ഇൻ ദിസ് ഹൗസ് നാളെ നേരം വിളിക്കുമ്പോൾ. ആൻഡ് റിമെമ്പർ, യു ആർ ദി പേഴ്സൺ ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദയർ ലൈഫ്, നോട്ട് ലീഗലി, നോട്ട് ഒഫീഷ്യലി. പക്ഷെ നമ്മളൊരു സ്ഥലത്തിരിക്കുമ്പോൾ, ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ, യു നോ വട്ട് ഈസ് യു ആർ റെസ്പോൺസിബിലിറ്റി അല്ലേ? ആ നിങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് എങ്ങനെയാണ് നിങ്ങൾ ജീവിതകാലം മുഴുവൻ അങ്ങനെ ഒരു 6 പേര്, ഇങ്ങനെ ഒരാൾ ഫോൺ ചെയ്തിട്ട് അങ്ങനെ കുറച്ച് പേര് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും നിങ്ങൾ ആ അതിനെ ഫേസ് ചെയ്യുക? ഐ ഡു നോട്ട് നോ. എനിക്ക് തോന്നുന്നില്ല ജീവിതകാലത്തിൽ ഒരിക്കലും നമുക്കതിന് നമ്മൾക്ക് തന്നെ എക്സ്ക്യൂസ് കൊടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അത്തരത്തിലുള്ള ഡ്രെഡഡ് ആയിട്ടുള്ള ഇൻസിഡൻസ് നിങ്ങൾ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കും. അൺഫോർച്ചുനേറ്റ്ലി പത്തനംതിട്ടയിൽ 18 ആളുകളാണ് മരിച്ചത് ആ വെള്ളപ്പൊക്കത്തിൽ. ആ 18 പേരിൽ വീട്ടിൽ നിന്നും രക്ഷപ്പെടാനാകാതെ കുടുങ്ങിക്കിടന്ന് വെള്ളത്തിൽ മുങ്ങി ആരും മരിച്ചിട്ടില്ല. മരിച്ച ആളുകൾ 2 പേര് വീട്ടിൽ കറണ്ടടിച്ച് മരിച്ചിട്ടുണ്ട്, വെള്ളം കയറി ഇലക്ട്രിക്യൂട്ടഡ് ആണ്. 2-3 പേര് ഫിഷിങ്ങിന് പോയപ്പോൾ മരിച്ചതാണ്. 2-3 പേര് കൈ കഴുകാനും കുളിക്കാനും കാല് കഴുകാനൊക്കെ ആയിപ്പോൾ പോയപ്പോൾ വഴുതി വീണതും അങ്ങനെയൊക്കെയാണ്. 1-2 പേര് വെള്ളമടിച്ച് വീണ് മരിച്ചതാണ്. അങ്ങനെയൊക്കെയുള്ള ആളുകളല്ലാതെ ഞാനത് കുറച്ച് കാണുന്നതല്ല. പക്ഷേ നമ്മൾ ഒത്തിരി ഭയപ്പെട്ടിരുന്നത് വീടുകളിൽ ആളുകൾ കുടുങ്ങിക്കിടന്ന് 100-കണക്കിന് ആളുകൾ ഒരുപക്ഷെ മരിച്ചു പോയേക്കാമെന്ന് വിചാരിച്ചിരുന്നു. ഫോർച്ചുനേറ്റ്ലി അങ്ങനെയൊരു സംഭവം ഉണ്ടാകാതെ നമുക്ക് നോക്കാനായിട്ട് കഴിഞ്ഞു. പക്ഷേ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലുണ്ടാകും. ദാറ്റ് ഈസ് 1 incident ഫ്രം സേ 2018 flood. 2018 flood കഴിഞ്ഞ് 18 August, സെപ്റ്റംബർ, ഒക്ടോബർ ആകുമ്പോഴേക്കും വെള്ളപ്പൊക്കം കഴിഞ്ഞ് നമുക്ക് വി കുഡ് സേവ് ദം, എല്ലാ ആളുകളെയും രക്ഷപ്പെടുത്താനായിട്ട് കഴിഞ്ഞു. വി വേർ റിലീവ്ഡ്. പിന്നെ അതിൻ്റെ റിഹാബ് വർക്കായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ആ സമയത്താണ് 2018 ഒക്ടോബറിൽ ശബരിമല ക്രൈസിസ് ഉണ്ടാകുന്നത്. ശബരിമല ക്രൈസിസ് വരുമ്പോൾ, യു നോ വാട്ട് വിൽ ബി ഇൻ യുവർ മൈൻഡ്? ക്യാൻ യു ഇമാജിൻ? നോക്കൂ, നിങ്ങളിൽ ആരൊരാളാണ് സേ ഒരു കളക്ടറായിട്ട്, എൻ്റെ അറിവിലുള്ള പരിചയത്തിലുള്ള ഏതൊരാളും ആണ് ആ പത്തനംതിട്ടയിൽ കളക്ടറായിട്ട് ആ സമയത്ത് ഉണ്ടെങ്കിൽ, എനിക്ക് തോന്നുന്നത് ദേ വിൽ തിങ്ക് ദി സെയിം. വൈ? ബിക്കോസ് ഒരു ഡിസ്ട്രിക്റ്റിൽ നിങ്ങളുടെ കീഴിൽ 10-15, 20 lakh ആളുകളുള്ളപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് ഒരൊറ്റ ഡയറക്ഷനിൽ മാത്രമാണ്. യു ആർ ഹിയർ ടു ഡു സം ജോബ് അല്ലേ? യു ആർ ഹിയർ ടു സേർവ് ജസ്റ്റിസ്, ശരിയല്ലേ? നിങ്ങളുടെ കൃത്യമായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് നിങ്ങൾക്കുണ്ട്, കൃത്യമായ റീസൺസ് ഉണ്ട് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നതിന്. എന്താണ് ആ റീസൺ? ഇവിടെ യു ഹാവ് ടു പ്രൊട്ടക്ട് ദി ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി ഓഫ് എവറി പോസിബിൾ ഇൻഡിവിജ്വൽ അല്ലേ? ദാറ്റ് ഈസ് വാട്ട് യു ആർ സപ്പോസ് ടു ഡു ആസ് എ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്. ശബരിമലയിൽ ക്രൈസിസ് ഉണ്ടാക്കുമ്പോഴും എൻ്റെ കാര്യത്തിൽ എനിക്ക് കൃത്യമായൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നത് ഈ കാര്യമാണ്, ദാറ്റ് എനി ഡിസിഷൻ ഐ ടേക്ക് ദാറ്റ് ഹാസ് ടു സേവ് ദി ലൈഫ് ഓഫ് പീപ്പിൾ അല്ലേ, അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഓഫ് ദി പീപ്പിൾ. അങ്ങനെ ഒരു ഡിസിഷൻ ആയിരിക്കണം. അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുന്ന ഒരു ഡിസിഷനും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതായിരുന്നു എൻ്റെ കൺസേൺ. പക്ഷേ പ്രശ്നം എവിടെയാണ്? യു സിറ്റിംഗ് ആസ് എ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്, യു ആർ സിറ്റിംഗ് ഹിയർ അലോൺ
And the general public doesn't have any clue. എന്താണ് ഇയാൾ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് വെദർ ദിസ് ഗൈ ഈസ് ബയാസ്ഡ് വെദർ ദിസ് ഗൈ ഹാസ് സം വെസ്റ്റഡ് ഇൻട്രസ്റ്റ് വെദർ ദിസ് ഗൈ ഈസ് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് എന്നുള്ള കാര്യത്തിൽ പലർക്കും അവരവരുടെ ഓറിയൻറ്റേഷൻ അനുസരിച്ച് സംശയങ്ങളുണ്ടാകാം ശരിയല്ലേ പക്ഷേ ഞാൻ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്ന നിലയ്ക്ക് ഞാൻ ചിന്തിച്ചിരുന്ന കാര്യങ്ങളും പ്രവർത്തിച്ച കാര്യങ്ങളും എനിക്ക് 100% കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റും It's not about religion, it's not about, you know, politics, it's not about anything else. But, you know, to do the things in the best possible way, in a just possible way. അതായിരിക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന കാര്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്ന കാര്യം അതാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്കറിയാം ശബരിമലയിലുള്ള സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുണ്ടായ കുറേയധികം ഇഷ്യൂസും അതൊക്കെ നമ്മൾ മാനേജ് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യവും അതുമായി ബന്ധപ്പെട്ടുണ്ടായ കുറേയധികം അണ്ണെസസറി ആയിട്ടുള്ള കോൺട്രവേഴ്സീസും അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലെല്ലാം നമ്മൾ കടന്നു പോകുന്ന ഒരു സ്ട്രെസ് ലെവൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരിക്കലും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത കാര്യമായിരിക്കും ഇപ്പം നമുക്കറിയാം നമ്മുടെ വീട്ടിൽ ഒരു ചെറിയ വിഷയമുണ്ടായാൽ വീട്ടിൽ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം പേഴ്സണൽ ലൈഫിൽ ഒരു ചെറിയ വിഷയമുണ്ടായാൽ നിങ്ങൾ എത്ര പാനിക് ചെയ്യുന്ന ആളുകളാണെന്ന് നമുക്കറിയാം ഞാനും അങ്ങനെ തന്നെയായിരുന്നു അവിടെ നിന്നും ഇത്രയും വലിയ നാഷണൽ ലെവലിലുള്ള ഒരു ക്രൈസിസിൻ്റെ എപ്പി സെൻറ്ററിൽ നിങ്ങൾ വരുന്ന ഒരു സാഹചര്യം ആലോചിച്ച് നോക്കൂ ആൻഡ് ഹൗ ആർ യു ഗോയിങ് ടു ഹാൻഡിൽ ദിസ് സോ യു ഹാവ് ടു ഹാവ് ക്ലാരിറ്റി ഓഫ് തോട്ട് യു ഷുഡ് ബി വെരി ക്ലിയർ അബൌട്ട് വാട്ട് ആർ യു ഡൂയിങ് ആൻഡ് വൈ ആർ യു ഹിയർ ഐ വാസ് ഷ്യൂർ അബൌട്ട് ദിസ് ഞാൻ സർവീസിൽ കണ്ടിന്യൂ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഐ വാസ് ഷ്യൂർ അബൌട്ട് ഐ ആം ഗോയിങ് ടു ഡു ദി റൈറ്റ് തിങ് ഒരു സംശയം ഉണ്ടായിരുന്നില്ല സോ യു ഹാവ് ടു ബി ക്ലിയർ അബൌട്ട് ദാറ്റ് the moment the moment you have some confusion about that the moment you waver you know you are going to have a lot of issues at least idupolla critical situation lengilum ningal valare firm aayittum valare consistent aayittulla decisions edukkanulla oru skill ningal aarjikkanathund probably that is the second thing and of course the third episode was the corona vannappozhekkum നമ്മൾ എക്സ്പേർട്സായി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ ഇനി ശബരിമലയിലെയും വെള്ളപ്പൊക്കത്തിൻ്റെ മുകളിലൊരു വിഷയം എനിക്ക് തോന്നുന്നില്ല ഐ മീൻ ആസ് ആൻ ഇൻഡിവിജ്വൽ ഓഫീസർ യു നീഡ് ടു യുനോ ഗെറ്റ് ട്രെയിൻഡ് അതിൽ വലിയൊരു ഒക്കേഷൻ വേണമെന്നില്ല അതുകൊണ്ട് തന്നെയാണ് പത്തനംതിട്ടയിൽ കൊറോണ വന്നപ്പോൾ ഐ സ്റ്റിൽ റിമെമ്പർ ഐ വാസ് ഹിയർ ഇൻ ട്രിവാൻഡ്രം ദാറ്റ് ഡേ ഐ വാസ് ഓൺ ദി വേ ബാക്ക് ഹോം എനിക്കിവിടെ ഒരു ചെറിയ അവാർഡ് ഫംഗ്ഷൻ വന്നതാണ് ഞാൻ തിരിച്ചു പോകുന്ന വഴിക്കാണ് സെക്രട്ടറി വിളിച്ചിട്ട് പറയുന്നത് പത്തനംതിട്ടയിലാണ് ആറ് കൊറോണ പേഷ്യൻസ് പോസിറ്റീവായിട്ട് വന്നിട്ടുണ്ട് ആറോ അഞ്ചോ വന്നിട്ടുണ്ടെന്ന് പറയുന്നത് ആൻഡ് ദി മൊമെൻറ്റ് യു നോ യു ടേക്ക് എ ഡിസിഷൻ യു ഗോ ബാക്ക് ടു ഓഫീസ് ഐ കോൾ ദി ഫസ്റ്റ് മീറ്റിംഗ് അറ്റ് 1 AM ദാറ്റ് നൈറ്റ് ആൻഡ് നെക്സ്റ്റ് ഡേ മോർണിംഗ് 7 AM വി ബ്രീഫ് ദി മീഡിയ ആൻഡ് അറ്റ് 8 AM വി സ്റ്റാർട്ട് വർക്കിംഗ് ദാറ്റ്സ് ഹൗ വി ഡിഡ് ആൻഡ് ദാറ്റ്സ് ഹൗ വി ഡു യു നോ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം നിങ്ങളിത് ഫേസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും യുനോ നോ ദിസ് ഈസ് ഹൗ യു ആർ ഗോയിങ് ടു ഡു പിന്നെ it doesn't matter actually you know aa momentilana nammal tirichariyaga endana you know oh you are actually capable of doing wonders right no pinne namakku oru prashnamilla nammal onnu aalochichu nokku oru cheriya ithrayum veediyulla oru palaga ivada vechittu ningalde aduthu nadakkan paranja nadakkum it will be very difficult alle enikku nadakkan kazhiyilla pakshe oru valli kettiittu valiya കനിയൻ്റെയും വലിയ ബിൽഡിങ്ങുകളുടെയും മുകളിലൂടെ നടക്കുന്ന ആളുകൾ നമ്മൾ എത്രയോ കണ്ടിരിക്കുന്നു ഹൗ ഡു ദേ ഡു ദാറ്റ് നമ്മളെപ്പോലത്തെ തന്നെ മനുഷ്യരാണ് എങ്ങനെയാണ് ഇറ്റ്സ് ഓൾ അബൌട്ട് ദെയർ കോൺഫിഡൻസ് ഇറ്റ്സ് ഓൾ അബൌട്ട് ദെയർ ഫോക്കസ് അല്ലേ ആൻഡ് മിനിമം ട്രിക്സ് ഇത്രയുള്ളൂ അതിൻ്റെ കാര്യം എവറിഥിങ് ഈസ് ലൈക്ക് ദാറ്റ് എവറിബഡി ഡസ് ഇറ്റ് ലൈക്ക് ദാറ്റ് എനിക്ക് തോന്നുന്നു പ്രോബബ്ലി ഐ ടോൾഡ് യു 3 different എക്സ്പീരിയൻസസ് ഫ്രം 3 different ഇവൻസ് ചോദ്യം ഉണ്ടോ ആർക്കെങ്കിലും സാർ എൻ്റെ പേര് മേഘ എന്നാണ് എനിക്ക് 3 questions സാറിനോട് ചോദിക്കാനുണ്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ 24 services ഓൾറെഡി യു പി സിയിൽ ഉണ്ടായിരുന്നു പക്ഷേ എന്തുകൊണ്ടാണ് IAS എന്നൊരു ഫീൽഡ് സാറ് ചൂസ് ചെയ്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ സാറിൻ്റെ ലൈഫിൽ സാർ ഇപ്പം പത്തനംതിട്ട കളക്ടറായിട്ടൊക്കെ ഇരുന്നു ഞങ്ങൾ സ്വന്തം അടുത്ത് അതായത് ഞാൻ ആലപ്പുഴയാണ് എൻ്റെ ജില്ല അപ്പം ഒത്തിരി സാറിനെ കുറിച്ച് സോഷ്യൽ മീഡിയാസിലും എൻ്റെ കുറേ ഫ്രണ്ട്സ് പറഞ്ഞൊക്കെ ഞാൻ ഒത്തിരി കേട്ടിട്ടുള്ളൊരു ഹീറോ മോഡൽ ഒരാളാണ് അപ്പം സാറിൻ്റെ ഓഫീസിൽ പത്തനംതിട്ടയിൽ എനിവേ സാർ എവിടെയെങ്കിലും ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് സാറിൻ്റെ ഇടുക്കെ ഒരു വ്യക്തി വന്ന്
സാറിന് എന്തെങ്കിലും സാറിനോട് ആവശ്യപ്പെട്ടു ഇൻകേസ് ഇനി എന്തെങ്കിലും ഒരു നിയമവശത്തിൻ്റെ പേരിലോ എന്തെങ്കിലും കാരണവശാൽ ചെയ്തു കൊടുക്കാൻ അവരൊരു ഹെൽപ്പ് ചോദിച്ചു വന്നിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യവും അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്തു കൊടുത്തപ്പോൾ ഉണ്ടായ ഒരു ഹാപ്പിനെസ് അത് എപ്പോഴെങ്കിലും സാറിന് ഞങ്ങളോട് ഷെയർ ചെയ്യാൻ പാകത്തിനുള്ളൊരു അനുഭവം ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് ഷെയർ ചെയ്തു കൊടുക്കാത്തതിൻ്റെ ഒരു ഒരു ബുദ്ധിമുട്ടും പിന്നെ അതുപോലെ തന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒരു സിവിൽ സർവൻസ് ആസ്പിറൻറ്റ് അതല്ലെങ്കിൽ ഒരു ഐ എ എസ് ഓഫീസർ സിവിൽ സർവൻസ് ആസ്പിറൻറ്റിനെക്കാട്ടിലും കൂടുതൽ അതായത് റെസ്പോൺസിബിൾ ജോബാണ് സമയത്തിന് ആഹാരം കഴിക്കാനോ ഒരു പക്ഷെ ഉറങ്ങാനും ഒന്നും പറ്റാത്തടത്തോളം നമുക്കൊരു റെസ്പോൺസിബിലിറ്റീസ് ഉള്ളൊരു ജോബാണ് അപ്പം എങ്ങനെയാണ് സാറിൻ്റെ ഒരു ചേട്ടനും ഒരു ഐ എ എസ് ഓഫീസറാണ് എങ്ങനെയാണ് ഈ ജോലിയും ഫാമിലി ലൈഫും ഇതെല്ലാം കൂടെ മാനേജ് ചെയ്ത് ഇത്ര ഹാപ്പി ആയിട്ട് പോകുന്നത് ബിഫോർ ആൻസറിങ് ദാറ്റ് എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ട ആ ചോദ്യം ഇഷ്ടപ്പെട്ടവരെല്ലാം ഒന്ന് കൈയടിക്കണം വാട്ട് വാസ് യുവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഐ ഫോർഗോട്ട് വാട്ട് വാസ് യുവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇത്രയും സർവീസസ് ഉള്ളപ്പോൾ എന്തുകൊണ്ടാണ് സർ ഐ എ എസ് ഓക്കെ അഗൈൻ ഇതും അഗൈൻ റിലേറ്റീവ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് ആൻസർ ഈസ് വാട്ട് എല്ലാവരും പറഞ്ഞു ഐ എ എസ് ആണ് ബെസ്റ്റ് എന്ന് നമ്മൾ ഐ എ എസിന് എഴുതി ദാറ്റ് ഈസ് ദി ഒബ്വിയസ് ഫസ്റ്റ് ആൻസർ പക്ഷേ പിന്നീട് ആക്ച്വലി യുനോ ഇതെല്ലാം നമ്മുടെ വളരെ റോങ് ആയിട്ടുള്ള കുറച്ച് നോഷൻസാണ് ഐ ടെൽ യു ദീസ് ആർ ഓൾ റോങ് നോഷൻസ് വൈ ഐ ടെൽ യു വൈ ഞാൻ ഇതിന് മുൻപ് ഐ എ എസിന് മുൻപ് ഫോറസ്റ്റ് സർവീസിലായിരുന്നു ഓക്കെ ഞാൻ ഇടയ്ക്ക് ഐ എ എസിലിരിക്കുമ്പോൾ വിചാരിക്കാറുണ്ട് ആക്ച്വലി ഐ ഷുഡ് ഹാവ് ബീൻ ഇൻ ഫോറസ്റ്റ് സർവീസ് വൈ വൈ അതിൻ്റെ ലോജിക്ക് ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം നേച്ചർ വളരെ ഇഷ്ടമുള്ള ആളാണ് സമയം കിട്ടുമ്പോൾ കാട്ടിലും വനത്തിലും പുഴയിലും ഒക്കെ കയറി കറങ്ങി നടക്കുന്ന ഒരാളാണ് നാച്ചുറലി ഇഫ് ഐ വാസ് ഇൻ ഫോറസ്റ്റ് സർവീസ് ഐ വുഡ് ഹാവ് ബീൻ ഇൻ എ ഫോറസ്റ്റ് അതിലേറ്റവും പ്രസ്റ്റീനായിട്ടുള്ള ഏറ്റവും നല്ല ലൊക്കേഷൻസിലെ ഏറ്റവും ബെസ്റ്റ് സ്ഥലങ്ങളിൽ നല്ല നല്ല ട്രീ ഹൗസൊക്കെ ഉണ്ടാക്കി അതിനകത്ത് ശനി ഞായർ കയറിയിരുന്ന എങ്ങനെ ഇരിക്കും എന്നാ യു ആർ ഗിവൺ വിത്ത് ദാറ്റ് ജോബ് ആൻഡ് യു ആർ ഗിവൺ വിത്ത് മണി കാശ് തന്നിരിക്കുകയാണ് ഇതെന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞിട്ട് അപ്പം ഞാൻ പറയുകയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ മരത്തിൻ്റെ ഏറ്റവും മണ്ടയിലൊരു ട്രീ ഹൗസ് ഉണ്ടാകട്ടെ അവിടെ ഇരുന്നാൽ എങ്ങനെ ഇരിക്കും സോ യുനോ ഇത് ഇതെല്ലാം റിലേറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് വേറെ ഏതെങ്കിലും ഒരു സർവീസിനേക്കാൾ ബെറ്റർ ആണ് എന്ന് പറയുന്നത് ശരിക്കും തെറ്റായ ഒരു കാര്യമാണ് ഓക്കെ അഗെയിൻ ഇനി നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണൽ ചോയ്സ് അഗെയിൻ പറയാം എൻ്റെ ഫസ്റ്റ് ചോയ്സ് പോലീസ് സർവീസ് ആയിരുന്നു ഓക്കെ അതിൻ്റെ റീസൺ ഒന്നുമല്ല എൻ്റെ ബേസിക് ആയിട്ടുള്ള സ്വഭാവം കുറച്ച് ദേഷ്യമുള്ള കൂട്ടത്തിലാണ് അപ്പോൾ ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ആളുകൾക്ക് നല്ല രണ്ടെണ്ണം കൊടുക്കണമെന്നൊക്കെ എനിക്ക് തോന്നാറുണ്ട് ഓണസ്റ്റ്ലി ടു ബി വെരി ഓണസ്റ്റ് അപ്പോൾ എനിക്ക് തോന്നിയിരുന്നത് പോലീസ് സർവീസാണ് അതിന് ബെസ്റ്റ് ജോബ് എന്നാണ് പലപ്പോഴും നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളും കാണുമ്പോൾ ഇവനെയൊക്കെ അടിച്ച് പരിപ്പെടുക്കണമെന്ന് നമുക്ക് തോന്നും പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ അതിനൊരു സാധ്യത ഇല്ലാത്തതിൻ്റെ സങ്കടവും ദേഷ്യവും എനിക്ക് പലപ്പോഴും വരാറുണ്ട് പക്ഷേ പോലീസിൽ ഐ പി എസ്സുകാർ തല്ലാമോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ച് അതിൻ്റെ നിയമവശം വരുമ്പോൾ യു കാൻ ഡു ദാറ്റ് ദാറ്റ് ഈസ് ട്രൂ പ്രോബബ്ലി ദാറ്റ് ഈസ് എ റീസൺ വൈ ഐ കുഡിൻ ജോയിൻ പോലീസ് സർവീസ് കാരണം എൻ്റെ ബ്രദർ സർവീസിൽ ഉണ്ടായിരുന്നത് കൊണ്ട് പുള്ളി വീട്ടിൽ പറഞ്ഞു വേറെ ഏത് സർവീസിന് വിട്ടാലും ഇവനെ പോലീസ് സർവീസിന് വിടരുത് ഇവൻ്റെ സർവീസ് ഇവൻ്റെ സ്വഭാവത്തിന് പോലീസ് സർവീസ് നല്ലതായിരിക്കില്ല എന്ന് പറഞ്ഞു സോ നാച്ചുറലി പോലീസ് സർവീസ് ഈസ് ആക്ച്വലി ഗുഡ് ഇൻസ്റ്റൻറ്റ് ജസ്റ്റിസ് സെർവ് ചെയ്യാൻ പറ്റുന്ന എത്രയോ നല്ലൊരു ജോബാണത് അല്ലേ അടുത്തത് ഫോറിൻ സർവീസ് ഫോറിൻ സർവീസിന് എന്താണ് പ്രശ്നം ലോക്കലായിട്ടുള്ള കുറേ അധികം പ്രശ്നങ്ങൾ ഒരു കാരണവശാലും നിങ്ങളെ അഫക്റ്റ് ചെയ്യാത്ത എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു കാര്യമാണ് വായിക്കുന്നത് ഏറ്റവും കൂടുതൽ വായിക്കാൻ അവസരമുള്ള പ്രൊഫഷണലി യു ആർ യുനോ മോട്ടിവേറ്റഡ് ടു റീഡ് ട്രെയിൻ ടു റീഡ് അങ്ങനെ ഒരു സർവീസാണ് ഫോറിൻ സർവീസ് ഓഫ് ഫോറിൻ സർവീസ് ഇസ് റിയലി ഗുഡ് അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഏത് ഫീൽഡിലും എവിടെയും എങ്ങനെയും കയറി ചെല്ലാൻ പറ്റുന്ന ഒരു സർവീസാണ് അല്ലേ അപ്പോൾ ഏത് സർവീസാണ് മോശം എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും ഒരു സർവീസ് മോശമാണ് നിങ്ങൾക്ക് സ്പെസിഫിക്കായിട്ട് ഏതെങ്കിലും ഗോളുണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ യു ബെറ്റർ ചൂസ് ദാറ്റ് സർവീസ് ഓക്കെ അതല്ല ജനറലാണ് നിങ്ങളുടെ ഡ്രീമെങ്കിൽ പ്രോബബ്ലി ഐ എസ് എസ് ദി ബെസ്റ്റ് കാരണം ഇന്ന് ഹെൽത്തിൽ വന്നിട്ട് ഹെൽത്ത് ശരിയാവില്ല എന്ന് തിരിച്ചറിയുമ്പോൾ ടൂറിസത്തിൽ പോയിട്ട് അത് ശരിയാവില്ല എന്ന് വരുമ്പോൾ റവന്യൂ പോയിട്ട് അത് ശരിയാവില്ല എന്ന് പറയുമ്പോൾ ഇൻഡസ്ട്രീസ് പോയിട്ട് അവസാനം ഇതൊന്നും ശരിയാവില്ല എന്ന് പറയുമ്പോൾ നമുക്ക് അവസാനിപ്പിച്ച് പോരാൻ പറ്റിയൊരു സർവീസാണ് അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഇപ്പോൾ പ്രോബബ്ലി വൈ ഐ ചൂസ് അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഐ ഡിഡ് നോ ദാറ്റ് നോ വിച്ച് സർവീസ് ഇസ് ബെറ്റർ ആൻഡ് വൈ
Everybody said IAS is the best, so I thought I'll go for IAS. Honestly, this is the answer. Second, in the service, you know, you get to meet a lot of people. അതിലെ ചെയ്തു കൊടുക്കാൻ പറ്റാത്ത ഒക്കേഷൻസ് ചെയ്തു കൊടുക്കാൻ പറ്റിയതിനേക്കാൾ കൂടുതലായിരിക്കും. വൈ? കാരണം നിങ്ങൾക്ക് ഒത്തിരി പരിമിതികളുണ്ടാകും, 100 പരിമിതികളുണ്ടാകും. ഉദാഹരണത്തിന്, റാന്നിയിൽ പൊന്തൻപാറ എന്നാണ് തോന്നുന്നു ഒരു സെറ്റിൽമെൻ്റ് ഉണ്ട്. 1968 മുതൽ പട്ടയം കിട്ടാത്ത താമസിക്കുന്ന മനുഷ്യർ, അവർക്ക് പട്ടയം കിട്ടിയിട്ടില്ല. ഓക്കെ, എനിക്ക് തോന്നുന്നു ഞാൻ പത്തനംതിട്ടയിൽ ഉണ്ടായിരുന്ന 1.5 വർഷം 2 വർഷത്തോളം ഈ വിഷയത്തിൻ്റെ പുറകെ ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തതാണ്. 560 ആളുകളാണെന്നാണ് എൻ്റെ ഓർമ്മ. അത്രയും പേർക്ക് പട്ടയം കിട്ടാനുള്ള, പൊന്തമ്പുഴ, യെസ്, പൊന്തമ്പുഴയിലുള്ള 560 ആളുകൾക്ക് പട്ടയം കിട്ടാനുള്ള ഓൾ ഔട്ട് എഫേർട്ട് ഐ ഹാവ് ടേക്കൻ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഐ കുഡൻ ഗിവ്. ഐ വാസ് സോ സാഡ് അബൌട്ട് ദാറ്റ്. വൈ? കാരണം നിയമപരമായിട്ടുള്ള ഒട്ടേറെ ഡിപ്പാർട്ട്മെൻറ്റുകളും ഒട്ടേറെ നിയമങ്ങളും ഒട്ടേറെ പരിമിതികൾക്കുള്ളിലും നിന്നിട്ടാണ് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുക. അതുകൊണ്ട് വി ഹാവ് എ ലിമിറ്റേഷൻ. ആ ലിമിറ്റേഷനിൽ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ യു ഡോണ്ട് ഹാവ് ദാറ്റ് അബ്സല്യൂട്ട് പവർ ടു ഡു വാട്ട് എവർ യു വിഷ്. അപ്പോൾ അതുകൊണ്ട് തന്നെ യു വോണ്ട് ബി ഇൻ എ പൊസിഷൻ ടു ഡു ദാറ്റ്. അത് ഒന്ന്. രണ്ട്, എഗെയിൻ പത്തനംതിട്ടയിലുള്ള ശബരിമലയ്ക്ക് അടുത്തുള്ള ഒരു ട്രൈബൽ ഹാംലെറ്റ് ഉണ്ട്, പേര് മറന്നുപോയി. എന്തായാലും ആ ട്രൈബൽ ഹാംലെറ്റിലെ ആളുകൾക്ക്, മഞ്ഞത്തോടെന്നൊക്കെ പറയുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്, അതിനടുത്തുള്ള കുറേ ആളുകൾക്ക് ശരിക്കും നിയമപരമായിട്ട് ഒരു ട്രൈബിന്, നിങ്ങൾ പഠിക്കുന്ന ആളുകളാണെങ്കിൽ അറിയാം, ഫോറസ്റ്റ് റൈറ്റ് ആക്ട് പ്രകാരം 3 തലമുറയോ അതിൽ കൂടുതലോ ആയി ഒരു സ്ഥലത്ത് താമസിക്കുന്ന ആളുകൾക്ക്, 2005 മുൻപ് താമസിക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ കൈവശം വച്ചിരിക്കുന്ന ഭൂമി പരമാവധി 10 ഏക്കർ വരെ അവർക്ക് കൊടുക്കാനാണ് ഫോറസ്റ്റ് റൈറ്റ് ആക്ട് പറയുന്നത്. റൈറ്റ്? ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇവർ നൊമാഡിക് ട്രൈബാണ്. നൊമാഡിക് ട്രൈബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് താമസിക്കാത്ത ആളുകളാണ്. ഇവർ താമസിക്കുന്നത് ഒരു 5000 ഹെക്ടറോ 10000 ഹെക്ടറോ വരുന്ന വലിയൊരു കണ്ടിന്യൂസ് ഫോറസ്റ്റിലാണ്. ഓക്കെ, ഇവരാ എവിടെയായിരിക്കും അതിൽ താമസിക്കുക? ഈ 10000 ഹെക്ടറിൽ എവിടെയെങ്കിലും ആയിരിക്കും. പക്ഷെ നിയമത്തിനൊരു പ്രശ്നമുണ്ട്. ഒരു കൃത്യമായ ഒരു സ്ഥലത്താണ് താമസിച്ചെങ്കിൽ ആ സ്ഥലം കൊടുക്കാം. 10000 ഏക്കറിൽ പല പ്രാവശ്യം മാറി മാറി താമസിച്ചാൽ കൊടുക്കാൻ നിയമത്തിൽ വകുപ്പില്ല. നിയമത്തിൽ വകുപ്പില്ല. പക്ഷെ അവർ അർഹിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അവരർഹിക്കുന്നുണ്ട്. അവരുടെ 100 കണക്കിന് തലമുറകളായിട്ട് ആ കാട്ടിൽ തന്നെയാണ് താമസിച്ചിരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനും അറിയാം. ഓക്കേ, സാർ ആ സ്ഥലം വിസിറ്റ് ചെയ്തിട്ടില്ല? പല പ്രാവശ്യം വിസിറ്റ് ചെയ്തിരുന്നു, പല പ്രാവശ്യം. എസ്പെഷ്യലി ഈ പ്രളയത്തിന്റെ സമയത്ത് സാർ അവർക്ക് ഫുഡും മറ്റും പ്രൊവൈഡ് ചെയ്തു. അത് മറ്റൊരു ഹാംലെറ്റ് ആണ്, മറ്റൊരു ട്രൈബൽ ഹാംലെറ്റ് ആയിരുന്നു. എനിവേ, അപ്പൊ ഞാൻ പറഞ്ഞത് ഇതാണ്. അപ്പം ശരിക്കും നമുക്കറിയാം അവർ ഡിസേർവ് ചെയ്യുന്നതാണ്. ശരിക്കും നമുക്കറിയാം നിയമത്തിലെ ചെറിയൊരു ലൂപ്പ് ഹോൾ കൊണ്ടാണ് അവർക്ക് കിട്ടാതെ പോകുന്നത്. പക്ഷെ അത് കിട്ടാനായിട്ട് കുറേയധികം ട്രൈ ചെയ്തിരുന്നു, കൊടുക്കാനായിട്ട് പറ്റിയില്ല. ഇങ്ങനെ ഒത്തിരി ഒത്തിരി ഇൻസിഡൻസ് ഉണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒട്ടേറെ ഒക്കേഷൻസും ഉണ്ടാകും. ഒരെണ്ണം, സേ, തിരുവല്ലയിൽ ഒരു കുടുംബം ഉണ്ടായിരുന്നു. തിരുവല്ലയിൽ ഒരു 70-75 വയസ്സുള്ള ഒരാളാണ് ഫാദർ. അമ്മയ്ക്കും 60-65 വയസ്സുണ്ടെന്ന് തോന്നുന്നു. 2 പെൺകുട്ടികളാണ്, സുഖമില്ലാത്ത കുട്ടികളാണ്. അപ്പോൾ ഇവർക്ക് വീട് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴാറ ഒരു വീടാണ്. വീട് മുനിസിപ്പാലിറ്റിക്ക് വെച്ചു കൊടുക്കാൻ പറ്റില്ല, കാരണം പട്ടയമില്ല. പട്ടയത്തിന് എന്തോ നിയമപരമായ തടസ്സമാണ്. അപ്പം അത് പല പ്രാവശ്യം ഫോളോ അപ്പ് ചെയ്തിട്ടും കിട്ടുന്നില്ല. അവസാനം വന്ന തടസ്സം, അവിടെ താലൂക്ക് തലത്തിലൊരു ഡിസിഷൻ എടുക്കണം, അത് കഴിഞ്ഞ് സബ് കളക്ടർ തലത്തിലൊരു ഡിസിഷൻ എടുക്കണം, അത് കഴിഞ്ഞ് കളക്ടർ തലത്തിൽ ഡിസിഷൻ എടുത്താലാണ് പറ്റുള്ളൂ. അപ്പോൾ അവസാനം വന്ന ഒരു തീരുമാനം, ഇത് 20-30 ആളുകൾക്ക്, ആളുകളുടെ ആപ്ലിക്കേഷൻ വരുമ്പോഴാണ് സാധാരണ സബ് കളക്ടർ തലത്തിലുള്ള മീറ്റിംഗ് വിളിക്കുള്ളൂ. ഫൈൻ. അപ്പോൾ അത് ഇത്രയും ഡിലേ ആയതും ഇത്രയും പുഷ് ചെയ്തിട്ടും നടക്കാത്ത ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു, ലെറ്റ് എസ് സീ വെദർ വി ക്യാൻ കണ്ടക്ട് ദിസ് മീറ്റിംഗ് ഫോർ എ സിംഗിൾ പേഴ്സൺ. വാട്ട് വിൽ ഹാപ്പൻ? അതിപ്പോൾ ഒരു മിനിസ്റ്റർ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു VIP ആണെങ്കിൽ നമ്മൾ ഒരാൾക്ക് വേണ്ടി മീറ്റിംഗ് നടത്തും, ശരിയല്ലേ? കറക്റ്റ് അല്ലേ? നമുക്കൊരു കാര്യം ചെയ്യാം, ഇതുപോലത്തെ ഒരു മനുഷ്യന് വേണ്ടി ഫസ്റ്റ് ടൈം ഇങ്ങനെ ഒരു മീറ്റിംഗ് വിളിച്ച് നോക്കാം. എന്താ സംഭവിക്കാന്നറിയാലോ, നിയമത്തിൽ ഒരാൾക്ക് വേണ്ടി വിളിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ എന്തായാലും ആ മീറ്റിംഗ് വിളിച്ചു. ആ മീറ്റിങ്ങിൽ സബ് കളക്ടർ ഉണ്ടാകണം,
മുനിസിപ്പൽ ചെയർമാൻ ഉണ്ടാകണം, മുനിസിപ്പൽ ഓപ്പോസിഷൻ ലീഡർ ഉണ്ടാകണം, അങ്ങനെ കുറേ ആളുകളുള്ള മീറ്റിംഗാണ്. ഈ ഒരു സാധാരണ മനുഷ്യന് വേണ്ടി ആ മീറ്റിംഗ് വിളിച്ചു. ആ മീറ്റിംഗ് വിളിച്ച് ആൾക്ക് പട്ടയം കൊടുത്തു. വന്നപ്പോൾ ഞാൻ എന്നെ കാണാൻ വന്നപ്പോൾ ഞാൻ ചോദിച്ചു എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ കളക്ടറുടെ അടുത്ത ആളാണ്, അതുകൊണ്ട് പെട്ടെന്ന് കൊടുക്കാനാണ് മീറ്റിംഗ് പറഞ്ഞതെന്ന് പറഞ്ഞു. സോ ദിസ് ഈസ് എ വെരി യുനോ ഹാപ്പി ഇൻസിഡൻറ്റ് അല്ലേ, വിച്ച് യു റിമെമ്പർ. ഇങ്ങനത്തെ നൂറുകണക്കിന് ഇൻസിഡൻസ് നമ്മൾ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച, ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടന്നു എന്ന് പറഞ്ഞ് നിങ്ങളോട് വന്ന് പറയുന്ന ഇൻസിഡൻസ് ഉണ്ടാകും. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു സർവീസിൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഏറ്റവും വലിയ മോട്ടിവേഷനും അത് തന്നെയായിരിക്കും. ദാറ്റ് വാസ് ദി സെക്കൻഡ് ക്വസ്റ്റ്യൻ. ആൻഡ് വാട്ട് വാസ് ദി തേർഡ്? സർ, ഈ പോസ്റ്റും അതുപോലെ തന്നെ ഫാമിലി ലൈഫും ഇത്ര ഹാപ്പി ആയി എങ്ങനെ കൊണ്ടുവന്നു? ഹാപ്പി ആയിട്ട് എന്നുള്ളത് അഗൈൻ ഒരു റോങ് കൺസെപ്റ്റ് ആണ്. യു ഡു നോട്ട് നോ വെദർ ഐ ആം ഹാപ്പി ഓർ നോട്ട്. യുനോ, നമ്മൾ ചിരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഹാപ്പി ആയിക്കൊള്ളണമെന്നില്ല, ശരിയല്ലേ? എനിവേ, ഐ ആം ട്രൈങ് മൈ ലെവൽ ബെസ്റ്റ് ടു ബി ഹാപ്പി. സോ അഗെയിൻ, നമുക്ക് ഹാപ്പിനെസ് വരണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾക്ക് സങ്കടം വരണമെങ്കിൽ, ഇതെല്ലാം എൻ്റെ വെറും എൻ്റെ ഓൺ കോൺസെപ്റ്റ്സ് ആണ്, നിങ്ങൾക്ക് എഗ്രി ചെയ്യാം എഗ്രി ചെയ്യാതിരിക്കാം. എനിക്ക് തോന്നുന്നു എന്തുകൊണ്ടാണ് നമുക്ക് സങ്കടമുള്ളത്, എന്താണ് വാട്ട് ഈസ് ആക്ച്വലി ബോദറിങ് എസ് എന്നുള്ള കാര്യത്തിൽ നമ്മളൊന്ന് ഒന്ന് പോണ്ടർ ചെയ്താൽ, ഒന്ന് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് റീസൺസ് കിട്ടും. ദർ ആർ സെർട്ടൻ റീസൺസ് വിച്ച് യു ക്യാൻ സോർട്ട് ഔട്ട്, ദർ ആർ സെർട്ടൻ തിങ്സ് വിച്ച് യു കനോട്ട് സോർട്ട് ഔട്ട് അല്ലേ. ഉദാഹരണത്തിന്, വെൻ ഐ റോഡ് സിവിൽ സർവീസ് എക്സാം, മൈ ഐഡിയ വാസ് ലൈക്ക് യുനോ 2012 ലണ്ടൻ ഒളിമ്പിക്സ്, ഞാൻ ഐ എസ് ഓഫീസറായിട്ട് ലണ്ടൻ ഒളിമ്പിക്സ് പോയിരുന്നു കാണുമെന്നൊക്കെ ആയിരുന്നു. ഫൈൻ, ചുമ്മാ നമുക്കൊരു ടാർഗറ്റൊക്കെ വെക്കണേനും മുടക്കൊന്നും ഇല്ലല്ലോ, നമ്മുടെ സ്വന്തം കാര്യമല്ലേ. സോ ഐ തോട്ട് ദാറ്റ് യുനോ ഐ ആം ഗോയിങ് ടു ക്ലിയർ ദിസ് എക്സാം ആൻഡ് ഐ ആം ഗോയിങ് ടു ബി ഐ എസ് ഓഫീസർ ആൻഡ് ഐ ആം ഗോയിങ് ടു വാച്ച് ലണ്ടൻ ഒളിമ്പിക്സ് ഇൻ 2012 ആസ് ആൻ ഐ എസ് ഓഫീസർ. ഓക്കെ, പക്ഷേ രണ്ട് കാര്യങ്ങൾ നടന്നു. ഐ എസ് ഓഫീസറായി, ലണ്ടൻ ഒളിമ്പിക്സ് നടന്നു, പക്ഷേ എനിക്ക് കാണാൻ പറ്റിയില്ല പോയി. റീസൺ ബീയിങ് വാട്ട്? ആക്ച്വലി എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു ഐ എസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളിങ്ങനെ പറന്ന് നടക്കായിരിക്കുമെന്നാണ്. പറന്ന് നടക്കുകയാണ്, പക്ഷേ ഇവിടുത്തെ ജോലിക്കാണ് അത് മാത്രമേ ഉള്ളൂ. സോ ദി പോയിന്റ് ഈസ് ദിസ്, നമുക്ക് നടക്കാത്ത കുറേ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സ്വപ്നം കണ്ട് അതിൽ സങ്കടപ്പെട്ടിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല, കറക്റ്റ് അല്ലേ? നടക്കുന്നത് ഏതാണ് നടക്കാത്തത് ഏതാണെന്ന് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റിയാൽ ഓക്കെ, അത് നടക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കുറച്ചുകൂടി ഫോക്കസ്ഡ് ആവുകയും നടക്കാത്ത കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുകയും ചെയ്താൽ ഓട്ടോമാറ്റിക്കലി യു ക്യാൻ ബി ഹാപ്പി ടു സം എക്സ്റ്റെൻഡ് എന്നുള്ളതാണ്. പിന്നെയുള്ളത് നമ്മുടെ ടൈം റീസണബിളി നല്ല രീതിയിൽ മാനേജ് ചെയ്യുകയും, ഓക്കെ, റീസണബിളി നല്ല രീതിയിൽ നമുക്ക് മാനേജ് ചെയ്യുകയും അതിനനുസരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിലും യു ക്യാൻ യുനോ റിലേറ്റീവ്ലി ബി ഹാപ്പി എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറയാം. ഡ്രഗ്സ്, ഓക്കെ, ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ഒത്തിരി ആളുകളുണ്ട് നമ്മുടെ യങ്സ്റ്റേഴ്സിൽ പ്രത്യേകിച്ചും. ഡ്രഗ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഹാപ്പിയാണ്? എപ്പോൾ? യൂസ് ചെയ്യുമ്പോൾ, റൈറ്റ്? ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അറിയാതെ എത്ര പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ, ശരിയല്ലേ? ഓവർ എ ലോങ് പീരിയഡ് ഓഫ് ടൈം ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ആളുകൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയാം. എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും ആസ്പിരൻ്റ് ആണെന്നാണ്, ഇവിടെ തന്നെയാണ് കറങ്ങുന്നത്. അപ്പോൾ പണ്ടത്തെ ഏതോ ആസ്പിരൻ്റ് രൂപം മാറി വന്നതായിരുന്നു. അപ്പോൾ അല്ലെ, ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, അതിൻ്റെ ഇംപ്ലിക്കേഷൻസ് എന്താണ്, പ്ലസ് എന്താണ്, മൈനസ് എന്താണ്, എല്ലാം അറിയാം. പക്ഷേ അറിഞ്ഞുകൊണ്ട് ഡ്രഗ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് അയാൾക്ക് ഹാപ്പി ആകാൻ പറ്റുക? ഓവർ എ ലോങ് പീരിയഡ് ഓഫ് ടൈം ഓട്ടോമാറ്റിക്കലി യു ആർ ഗോയിങ് ടു സഫർ. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള 100 പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്തേ മതിയാകും. സോ വാട്ട് യു ഷുഡ് ഡു? യു ഷുഡ് സ്റ്റേ അവേ ഫ്രം ഡ്രഗ്സ്. ആ സിംപിൾ ആസ് ദാറ്റ്. സോ ഐ ഡോണ്ട് യൂസ് ഡ്രഗ്സ്. ആ സിംപിൾ ആസ് ദാറ്റ്. കറക്റ്റ് അല്ലേ? ചിലപ്പോൾ ഒരു പ്രാവശ്യമൊക്കെ അടിക്കുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും, ഐ ഡു നോട്ട് നോ, ഐ ഡു നോട്ട് നോ. പക്ഷേ അത് ഓവർ എ ലോങ് പീരിയഡ് ഓഫ് ടൈം ഇത് ബുദ്ധിമുട്ടാണെന്ന് നമുക്കറിയാം, ശരിയല്ലേ? നമുക്ക് സേ നമ്മുടെ കയ്യിലുള്ള കാശൊക്കെ ലാവിഷായിട്ട് അടിച്ചുപൊളിയായിട്ട് ജീവിക്കുന്നത് തന്നെയാണ് നമുക്ക് സന്തോഷം. പക്ഷേ അത് അടിച്ചുപൊളിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് അത് തീർത്തു കഴിഞ്ഞാൽ ബാക്കി 28 ദിവസം പട്ടിണിയാകും എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? റിലേറ്റീവായിട്ട് അത് മാനേജ് ചെയ്തു പോകും അല്ലേ? 2 ദിവസം നമുക്ക് എക്സ്ട്രാ ഹാപ്പിനെസ് ആകാം, ബാക്കിയുള്ള ദിവസം സങ്കടപ്പെട്ടിരിക്കാം, അല്ലെങ്കിൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് ഒരു മോഡറേറ്റ് ഹാപ്പിനെസ്സിൽ പോകാം. എനിക്ക് തോന്നുന്നു ദിസ് ഈസ് വാട്ട് ഐ ട്രൈ ടു ഡു
I don't succeed in this many days, but this is what I try to do. Thank you so much, sir. സോ മറ്റെന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. കൂടാതെ വോളണ്ടിയേഴ്സിൻ്റെ ശ്രദ്ധയ്ക്ക് നമ്മുടെ യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ഒന്ന് രണ്ട് ചോദ്യങ്ങൾ നമുക്ക് എടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം തരാമോ? സാർ സാർ നമസ്കാരം. സാർ എൻ്റെ പേര് സുവർണ. കേൾക്കുന്നില്ല, മൈക്ക് ചേർത്ത് വിളിക്കാം. എൻ്റെ പേര് സുവർണ. സാറിനെ കണ്ടപ്പോൾ ഒരു ഹീറോ, എൻ്റെ ഹീറോ ആണ് സാർ. സാറിനെ കണ്ടപ്പോൾ ഒരു ആ ഒരു ഫീലാണ്. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്ന് വെച്ചാൽ, നമുക്ക് കുറേ മോട്ടിവേഷൻ കിട്ടുമല്ലോ, അപ്പോൾ നമ്മളത് ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം ഇങ്ങനെ നിൽക്കും, അപ്പോൾ ഭയങ്കരമായിട്ട് പഠിക്കും, പിന്നെ അതങ്ങോട്ട് കുറഞ്ഞ് 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 വരും. അപ്പോൾ അതെങ്ങനെ ഒന്ന്? വെരി ഗുഡ് ക്വസ്റ്റ്യൻ. എനിക്ക് തോന്നുന്നു സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾ പോലും ഈ പ്രശ്നം ഫേസ് ചെയ്യാത്തുണ്ടാവില്ല ഇരിക്കും അല്ലേ. എല്ലാവർക്കും ഈ പ്രശ്നം ഉണ്ടാകും. എനിക്കുണ്ടായിരുന്ന സെയിം പ്രോബ്ലമാണ്. എനിക്ക് തോന്നുന്നത് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഹാവ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അത് ഒരാളാകാം, രണ്ട് പേരാകാം, അഞ്ച് പേരാകാം, പത്ത് പേരാകാം, നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച്. അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും നിങ്ങൾ വളരെ അടുത്തറിയുന്ന, നിങ്ങളെ വിശ്വസിക്കുന്ന, നിങ്ങളിൽ നിങ്ങളെക്കാൾ കോൺഫിഡൻസ് ഉള്ള ആരെങ്കിലും ഒരാൾ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് വളരെയധികം ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരാളാകാം, ഒന്നിലധികം ആളുകളാകാം, പേരൻസ് ആകാം, ബ്രദർ സിസ്റ്റർ ആകാം, ഗേൾഫ്രണ്ട് ബോയ് ഫ്രണ്ട് ആകാം, വേർ വെയ്റ്റ് ഐ ഡോണ്ട് മൈൻഡ്, സംബഡി ഹാസ് ടു ബി ദേ. ഓക്കെ, ദിസ് ഈസ് വൺ തിങ് വിച്ച് ക്യാൻ ഹെൽപ്പ് യു ഔട്ട്. നമ്പർ ടു, യു ഷുഡ് ആക്ച്വലി ബി വെരി ക്ലിയർ അബൌട്ട് യുവർ ഗോൾ. അത് സിവിൽ സർവീസ് ക്ലിയർ ചെയ്യുക എന്നുള്ളതല്ല ആക്ച്വലി നിങ്ങളുടെ ഗോള്. എന്തായിരിക്കണം നിങ്ങളുടെ ഗോള്? ഇപ്പം സേ ഓട്ടോമാറ്റിക്കലി ദിസ് യു മസ്റ്റ് റിമെമ്പർ. എനിക്ക് 100% ഉറപ്പായിട്ടും പറയാൻ പറ്റും ഈ ഇരിക്കുന്ന എല്ലാവരും സിവിൽ സർവീസിലാകാൻ പോകുന്നില്ല. 100% ഉറപ്പായിട്ടും അങ്ങനെ ആകാൻ പോകുന്നില്ല. ഇതിൽ കുറച്ച് പേര് ആകും, കുറച്ച് പേര് ആകത്തില്ല. നാച്ചുറലി ദാറ്റ്സ് ഹൗ ഇറ്റ് ഈസ്. കാരണം വളരെ ലിമിറ്റഡ് സീറ്റുകളുള്ളൂ എന്നുള്ളതുകൊണ്ട്. അപ്പോൾ ബാക്കിയുള്ള ആളുകൾ എന്തായിരിക്കണം? നമുക്ക് ശരിക്കും ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാകണം ഈ പ്രിപ്പയർ ചെയ്യുമ്പോൾ. ആ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, ഞാൻ ഒരു സുപ്രഭാതത്തിൽ IAS ഓഫീസറാകും, അല്ലെങ്കിൽ സം സർവീസ് ഓഫീസറാകും, അതല്ലെങ്കിൽ എൻ്റെ ജീവിതം അവസാനിച്ചു, അതല്ല ഒബ്ജക്റ്റീവ്. ഐ എം ഹിയർ ടു യുനോ ലേൺ, ഐ എം ഹിയർ ടു എക്സ്പീരിയൻസ്, ഐ എം ഹിയർ ടു എക്സ്പെരിമെൻറ്റ് മൈസെൽഫ്, യുനോ വെതർ ഐ ആം കേപ്പബിൾ ഓഫ് ഡൂയിങ് ദിസ് ഓർ നോട്ട്. നിങ്ങളൊരു കാര്യം ചെയ്യൂ. സേ നിങ്ങൾക്ക് ഒരു വർഷം മുഴുവൻ 365 ദിവസം നിങ്ങൾ പ്രിപ്പയർ ചെയ്യാനെടുക്കുകയാണ്. ഈ 365 ദിവസം നിങ്ങൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്? ഇറ്റ്സ് ഡോട്ട് ദാറ്റ് യുനോ ഫസ്റ്റ് ഡേ ഫ്രം ഫസ്റ്റ് അവർ ടിൽ 365th day യു ആർ കണ്ടിന്യൂസ്ലി റീഡിങ്. നോ, ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ഇത് നമ്മൾ ചെറുതായി ചെറിയ 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 മാസങ്ങളും ദിവസങ്ങളും മണിക്കൂറുകളുമായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും അല്ലേ. മാറ്റർ ചെയ്യുന്നത് എപ്പോഴാണ്? മാറ്റർ ചെയ്യുന്നത് മാക്സിമം അവേഴ്സ് നിങ്ങൾക്ക് പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമ്പോഴാണ്, ശരിയല്ലേ. നിങ്ങൾക്ക് ഇന്ന് നിങ്ങൾ പഠിച്ചു, നാളെ പഠിച്ചു, നാളെ കഴിഞ്ഞ് പഠിച്ചു, മൂന്ന് ദിവസം പഠിച്ചു, നാലാമത്തെ ദിവസം നിങ്ങൾ ഫുൾ മൂഡ് ഓഫാണ്, ഒന്നും പഠിച്ചില്ല എന്ന് വിചാരിക്കുക, നത്തിങ് വിൽ ഹാപ്പൻ. റിമെമ്പർ, നത്തിങ് വിൽ ഹാപ്പൻ. അഞ്ചാമത്തെ ദിവസം നിങ്ങൾ പഠിച്ചില്ല, ഒന്നും സംഭവിക്കത്തില്ല. യു റിമെമ്പർ ദാറ്റ് ദിസ് ഈസ് എ വെരി ലോങ് ജേണി. ഇറ്റ്സ് ഓൾ അബൌട്ട് കൺസിസ്റ്റൻസി. യു നോ ഹൗ കൺസിസ്റ്റൻറ്റ് യു ആർ. ഞാൻ പഠിക്കാമായിരിക്കാം, ഞാൻ പഠിച്ച പല സാധനങങ്ങളും ഓർക്കുന്നുണ്ടാകാം, മറന്നു പോകുന്നുണ്ടോ, ഇറ്റ് ഡസൻറ്റ് മാറ്റർ. ഐ എം ഗോയിങ് ടു ഡു ദിസ്, ഐ എം ഗോയിങ് ടു ബി ഹിയർ, ഐ എം ഗോയിങ് ടു യു നോ റിപ്പീറ്റ് ദിസ് തിങ് ടിൽ സോ മെനി മന്ത്സ്, ഡേയ്സ്, ഇയേഴ്സ്, വട്ടെവർ. ചിലപ്പോൾ എനിക്ക് കിട്ടുമായിരിക്കും, ചിലപ്പോൾ കിട്ടില്ലായിരിക്കും, പക്ഷേ ദാറ്റ് ഐ ഡു നോട്ട് നോ. നോബഡി നോസ്. എനിക്കറിയില്ല. സിവിൽ സർവീസ് ഞാൻ ഇന്ന് എഴുതും, നാളെ കിട്ടുമെന്ന് പറഞ്ഞ് പോയി കിട്ടിയ ആരെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അതല്ല നമ്മുടെ ഡെസ്റ്റിനേഷൻ. നമ്മുടെ ഡെസ്റ്റിനേഷൻ നമുക്ക് ഉറപ്പ് പറയാവുന്ന കാര്യം എന്താണ്? നിങ്ങൾ ചോദിച്ച ഹാപ്പിനെസ്സിൻ്റെ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. നമുക്ക് പറ്റുന്ന കാര്യങ്ങളും പറ്റാത്ത കാര്യങ്ങളുമുണ്ട്. സിവിൽ സർവീസ് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു ഉറപ്പുമില്ല, ഒരാൾക്കും ഉറപ്പില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പുണ്ട്. എന്താണത്? ദിസ് ബുക്ക് അബൌട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ, ഐ ക്യാൻ ഫിനിഷ് ഇറ്റ് ആൻഡ് ഐ വിൽ ഫിനിഷ് ഇറ്റ്. ഇത് നിങ്ങൾക്ക് 100% ഉറപ്പായിട്ട് പറയാൻ പറ്റും, ശരിയല്ലേ. ദിസ് ബുക്ക് അബൌട്ട് ജോഗ്രഫി, ഐ ആം 100% ഷുവർ ദാറ്റ് ഐ വിൽ ബൈ ഹാർട്ട് ദിസ്, വാട്ട് എവർ ഹാപ്പൻസ് ദാറ്റ് യു ക്യാൻ ഡു, ശരിയല്ലേ. സിവിൽ സർവീസ് കിട്ടണ്ട, പക്ഷേ ഈ ബുക്ക് ഞാൻ പഠിച്ചിരിക്കും. ഇതിനാരോടും ചോദിക്കണ്ടല്ലോ, ഇതിനാരുടെയും സമാധാനം വേണ്ട, ആരുടെയും സപ്പോർട്ടും വേണ്ട. ദിസ് ഐ ആം ഗോയിങ് ടു ഡു. ഇന്ന് പറ്റിയില്ലായിരിക്കും, നാളെ പറ്റിയില്ലായിരിക്കും, നാളെ കഴിഞ്ഞ് പറ്റും.
that decision you can take. You know, the moment you know you reorient your focus like this, you will be able to do it. One, and you do things systematically, this is going to be really useful. അതെങ്ങനെയാണ് ചെയ്യുക? നിങ്ങളൊരു ബുക്സ് എടുത്തു, ഒരു ബുക്ക് എടുത്തു. സി, ഐ സ്റ്റിൽ റിമെമ്പർ, ഞാൻ ചെയ്തിരുന്ന കാര്യം ഇതാണ്. എൻ്റെ സിവിൽ സർവീസിന് ഞാൻ പഠിച്ചിരുന്ന ബുക്കുകൾ ഓൺ ആൻ ആവറേജ് 400 to 500 പേജസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. 500 പേജസ് ഉള്ള ഒരു ബുക്ക്, ഓക്കെ, ഈ ബുക്ക് ഒരു പ്രാവശ്യം വായിച്ചു തീരാൻ എനിക്ക് എത്ര സമയം വേണം? ഐ യൂസ് ടു ടേക്ക് 10 days ആവറേജ്. ദിവസം 50 പേജ് വെച്ച് ഞാൻ വായിക്കും. എൻ്റെ ഒരു പേജിൽ I will read 50 pages a day. Okay. See, in 10 days time, you are going to finish whichever book it is. ഏറ്റവും വലിയ ഒരു പുസ്തകം നിങ്ങൾ 10 ദിവസത്തിൽ തീർത്തിരിക്കും. 30 ദിവസത്തിൽ 3 ബുക്ക്. 12 മാസത്തിൽ എത്ര ബുക്കാണ്? 36 ബുക്കാണ്. If you study these 36 books, I am sure that you are going to clear civil service. ഇത്രയേ ഉള്ളൂ സിവിൽ സർവീസ്. അതായത് ഒരു വർഷം നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ ഡെഡിക്കേഷനോട് കൂടി പഠിക്കാൻ പറ്റിയാൽ, ഒരു ദിവസം 50 പേജ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം എത്ര മണിക്കൂർ പഠിക്കാൻ പറ്റും? 10 മണിക്കൂർ വായിക്കുന്ന ഒരാളാണെങ്കിൽ 1 മണിക്കൂർ 5 പേജ് വായിച്ചാൽ മതി. ഇറ്റ്സ് നോട്ട് എ ബിഗ് തിങ്. ദാറ്റ്സ് വാട്ട് ഐ എം സെയിങ്. വെൻ യു കട്ട് ഇറ്റ് ഇൻ ടു സ്മോളർ ഗോൾസ്, പ്രാക്ടിക്കലി ദാറ്റ് ഈസ് ഗോയിങ് ടു വർക്ക്. അപ്പം നിങ്ങൾ സേ ഒരു മാസം നിങ്ങൾ പ്ലാൻ ചെയ്തു, 10 ദിവസം പ്ലാൻ ചെയ്തു, ഇടയ്ക്ക് 4 ദിവസം പഠിച്ചില്ല, 14-ാമത്തെ ദിവസം നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ബുക്ക് ഫിനിഷ് ചെയ്യുമല്ലോ. So still you have something, you know, you have achieved something. Alle ningal ini onnu aalochichu nokku, history il etra books vaayikkanam ningal vicharichu vechukkune, etra books vaayikkanam nanu. Modern history or atta book, constitution or atta book, geography or atta book, economics or atta book, ee naale naale book ningal sherikku padikkum by heart. Idu padichu kazhinjal I'm 100% sure that you are far better than most of these guys, you know, who have been preparing civil service for so many years and you know who is coming with all sorts of alle you know these guys will come up with some 10 20 books and you know bayangara circus okke kali idonnu avashyamilla. What I'm trying to tell you is like it's all about you know the fundamentals matters. NCERT textbook നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ? ഇതിലും സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ഉള്ളൊരു പുസ്തകം നിങ്ങൾക്ക് കിട്ടാനില്ല. 6th മുതൽ 12th വരെയുള്ള NCERT, അല്ലെങ്കിൽ 8th മുതൽ 12th വരെയുള്ള NCERT, 4 വർഷത്തെ NCERT നിങ്ങൾ പഠിച്ചാൽ, ഐ മസ്റ്റ് ടെൽ യു ദിസ് ഇസ് വാട്ട് ഐ ബിലീവ്, മേ ബി യു നോ യു ക്യാൻ ഡിസഗ്രീ വിത്ത് മീ, ഐ തിങ്ക് ഒരു 25-30% ഓഫ് ദി സിവിൽ സർവീസ് സിലബസ് ഈസ് ഓവർ ഓൾറെഡി. അപ്പോൾ എനിക്ക് തോന്നുന്നു ദിസ് ഈസ് വാട്ട് യു ക്യാൻ ഡു. നാട്ടിലുള്ള എല്ലാ ഗൈഡ്സും എല്ലാ ടെക്സ്റ്റ് ബുക്കുകളും മേടിച്ച് വെച്ചിട്ട് ദൈവമേ ഇതെല്ലാം കൂടി ഞാൻ എന്ന് വായിച്ച് തീർക്കുമെന്ന് ആലോചിച്ച് ഒരു ദിവസം ഒരു ഗൈഡിൻ്റെ 10 പേജ് എടുത്ത് വായിച്ചു, മറ്റേ ദിവസം വാട്, ഇത് നടക്കില്ല. വാട്ട് എവർ യു റീഡ്, യു ഹാവ് ടു ബി തറോ അബൌട്ട് ഇറ്റ്. യു ഷുഡ് ബി കോൺഫിഡൻറ്റ് അബൌട്ട് ദിസ്. ഐ യൂസ് ടു റിമെമ്പർ ദിസ്. ഇഫ് ദർ ഈസ് എ ക്വസ്റ്റ്യൻ ഫ്രം കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ പ്രിലിംസ്, there will be usually there used to be some 15 20 questions or so at that time. adile prelims ne pogunnadine munne enikku 100% urappayittu parayan pattumayirunnu, out of these 20 questions if they ask or 12 question I'll definitely get it. 12 question 60% and 60% is more than enough to clear the exam. History, modern history, any question you ask, 60% I'll get. I was sure about this. How? This is the key. Be sure about what you say, be sure about what you read, be sure about what you write. ഇനി കൂടുതൽ സംസാരിച്ചാൽ ചിലപ്പോൾ നിങ്ങളുടെ പണി കൂട്ടാൻ സാധ്യതയുണ്ടോ? ഇല്ല സാറേ. അത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു സത്യം പറയാം, 1.5 മണിക്കൂറായി സാർ നമ്മുടെ കൂടെ ഇരിക്കുന്നത്, നിങ്ങൾ ആരെങ്കിലും അത് തിരിച്ചറിയുന്നുണ്ട്, ഇത്രയും പെട്ടെന്ന് സമയം പോകുന്നത്. ഒട്ടും ബോറടിക്കുന്നില്ല. അതിൻ്റെ സാർ ആക്ച്വലി ഇതിൻ്റെ ഒരു പാരലായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിനകത്ത് ഇത് നടക്കുന്നുണ്ട്. സാറിന് എന്തായാലും അതിൻ്റെ സ്ക്രീൻഷോട്ട്സ് ഞാൻ എടുത്ത് അയച്ചു തരാം. ഈ പരിപാടിയുടെ ഒരു സക്സസ്ഫുൾ എത്രമാത്രം അതിൻ്റെ ഒരു ഗ്രാവിറ്റി. സോ നമുക്ക് ഇപ്പോൾ സാറിന് രണ്ട് കപ്പിൾ ഓഫ് ചോദ്യങ്ങൾ ഇവിടെ എടുക്കാമല്ലോ അല്ലേ? സോ ഉണ്ടോ ചോദ്യങ്ങളുണ്ടോ സാർ? ഒരു ക്വസ്റ്റ്യനും കൂടെ, അതായത് സാറ് അഗ്രികൾച്ചറിന് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്ത് കഴിഞ്ഞ് UPSC ക്ക് പ്രിപ്പറേഷന് പോയിരുന്ന ഒരു പേഴ്സൺ,
ആ സമയത്ത് സാറിന്റെ മൈൻഡിൽ വന്നതും ആഫ്റ്റർ ദ ട്രെയിനിങ് If you can give me a mic, no, I'll just walk. Okay. After the prelims, after the mains, after the interview, then sir training in poya adu samayathu vanna mind in vanna changes. Adayathu sir prepare cheyidondirunnappo ulla oru personality. After nammal oru training kaiyumba namukku korchude changes varille. Aa changes then now njangade munnile ഇത്രയും കുറേ നല്ല കാര്യങ്ങൾ ചെയ്ത് അല്ലെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഇത്രയൊരു റെസ്പോൺസിബിൾ പേഴ്സണൽ ഒരു പോസ്റ്റിലിരിക്കുന്ന ഒരു ഐ എസ് ഓഫീസറായിട്ട് നിൽക്കുമ്പോഴും ഉണ്ടായ മാറ്റങ്ങൾ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് തോന്നുന്നു ഇരിക്കും ഒരു സിവിൽ സർവീസ് എക്സാം നിങ്ങൾ ക്ലിയർ ചെയ്യുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഏറ്റവും വലിയ മാറ്റം എന്തായിരിക്കും ഏറ്റവും വലിയ മാറ്റം എന്താണ് നോ നോ എന്താണ് ടൈം മാനേജ്മെൻറ്റോ എന്താ പറഞ്ഞേ കേട്ടില്ല അല്ല ഇതെല്ലാം സംഭവിക്കും റെസ്പോൺസിബിലിറ്റി വരും ടൈം മാനേജ്മെൻ്റ് വരും റിലാക്സേഷൻ വരും നമ്മുടെ സ്ട്രെസ്സ് കുറയും വീട്ടുകാരുടെ ചൊറിച്ചിലും ഇതൊക്കെ കുറയും അങ്ങനെ നിങ്ങളൊരു സംഭവമാണെന്ന് നാട്ടുകാരൊക്കെ പറയാൻ തുടങ്ങും അങ്ങനെ പല കാര്യങ്ങളും സംഭവിക്കും പക്ഷെ അതൊന്നുമല്ല വലിയ മാറ്റം ഏറ്റവും വലിയ മാറ്റം എന്താണ് കേട്ടില്ല ഉറക്കെ പറയും തീർച്ചയായിട്ടും നമ്മുടെ പെർസ്പെക്റ്റീവ് ഭയങ്കരമായിട്ട് വൈഡൻ ആകും പക്ഷെ അതല്ല ഏറ്റവും വലിയ ചേഞ്ച് നമ്മൾ സിവിൽ സർവീസൊക്കെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ പെർസ്പെക്റ്റീവൊക്കെ ഭയങ്കരമായിട്ട് വൈഡൻഡ് ആകും അല്ലേ നിങ്ങൾ തന്നെ വായിച്ച് തുടങ്ങുമ്പോൾ അറിയാം ഓ ഇതിങ്ങനെയായിരുന്നല്ലേ ഇത് ഇത്രയും ഉള്ളായിരുന്നല്ലേ നമ്മളൊക്കെ ഭയങ്കര സംഭവമാണെന്ന് വിചാരിച്ച് ഇത്രയൊക്കെ ഉണ്ടായിരുന്നല്ലോ അല്ലേ എന്നൊക്കെ നമുക്ക് മനസ്സിലാകും റിലീജിയൻ എന്താണെന്നും ഓരോ റീജിയൻ ലാംഗ്വേജ് എന്താണെന്നും മലയാളി എന്താണെന്നും മലയാളിക്ക് ഇടുവാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോസ്റ്റൊക്കെ ഇടുമല്ലോ അപ്പോൾ മലയാളിയൊക്കെ ഇത്രയേ ഉള്ളൂ എന്നൊക്കെ നമുക്ക് മനസ്സിലാവും അല്ലേ മലയാളി മോശമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ ഞാൻ പറയുന്ന ഇതെല്ലാം നമ്മുടെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള അറിവിൻ്റെ ധാരണയുടെ പുറത്തുണ്ടാകുന്ന ചില കാര്യങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നു അതൊക്കെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് കുറച്ചുകൂടി നോളജ് ഉള്ളവളാകുമ്പോൾ നമ്മൾ കുറച്ചുകൂടി നല്ല മനുഷ്യനാകുമെന്ന് എനിക്ക് തോന്നുന്നു എനിവേ ദാറ്റ് ഈസ് വൺ ചേഞ്ച് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ചേഞ്ച് ഇതൊന്നുമല്ല എൻ്റെ നോട്ടത്തിൽ ഒന്നുകൂടി ട്രൈ ചെയ്യാമോ അല്ല ഡിസിഷൻ മേക്കിങ്ങിന് നമ്മൾ വേറെ ഒന്നും ചെയ്തില്ലല്ലോ കുറേ പുസ്തകം പഠിച്ചല്ലേ ഉള്ളൂ അല്ലേ പ്രോബബ്ലി ദിസ് ഈസ് ദി ബിഗ്ഗസ്റ്റ് ചേഞ്ച് വിച്ച് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ യുവർ കേസ് നോ യു ബിക്കം കോൺഫിഡൻറ്റ് അല്ലേ ദി മൊമെൻറ്റ് യു ക്ലിയർ വൺ എക്സാം യു റിയലൈസ് ദാറ്റ് ഓ മൈ ഗോഡ് ഐ ഹാവ് റിട്ടൺ ദിസ് എക്സാം സോ മെനി പീപ്പിൾ ഹാവ് റിട്ടൺ ദിസ് എക്സാം and somehow I cleared it. I know that I didn't study everything. I'm sure that I was not the best person among all those who have written the exam. But one thing I am sure, what is that? At least I was okay, no, to clear this exam. I was not that bad as I thought, no? Isn't it? You know, namukku nammale kurichulla vishwasam illayumeyana palappulum nammude ettum valiya hindrance aayittundavuga. ആ ഹിൻഡ്രൻസ് നമ്മുടെ ജീവിതത്തിൽ മാറിക്കിട്ടും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു സിവിൽ സർവീസ് എക്സാം ക്ലിയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ മാറ്റം നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് സിവിൽ സർവീസ് ക്ലിയർ ചെയ്യുമ്പോൾ നിങ്ങൾക്കുള്ള ആ കോൺഫിഡൻസ് നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്തുണ്ടായിരുന്നെങ്കിൽ 100% ഉറപ്പായിട്ടും നിങ്ങൾ ഫസ്റ്റ് അറ്റംപ്റ്റ് ക്ലിയർ ചെയ്യുമായിരുന്നു ഇറ്റ്സ് നോട്ട് അബൌട്ട് യുവർ നോളജ് ഇറ്റ്സ് അബൌട്ട് യുവർ കോൺഫിഡൻസ് വിച്ച് ഈസ് ഗോയിങ് ടു ഡിസൈഡ് യുവർ വിക്ടറി ആ കോൺഫിഡൻസിലേക്ക് നിങ്ങൾ വരേണ്ടതുണ്ട് ആ കോൺഫിഡൻസ് എങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക ആ കോൺഫിഡൻസ് നമ്മൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ടും പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ എവിടെയാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി അത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ കോൺഫിഡൻസ് കൂടുക ഉദാഹരണത്തിന് നിങ്ങളുടെ ലാംഗ്വേജ് ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇവിടെ വന്ന് സംസാരിക്കുമ്പോൾ സംസാരിക്കാൻ അത്ര കോൺഫിഡൻ്റ് അല്ലാത്ത ആളുകൾ എനിക്ക് ഞാൻ സ്കൂളിൽ സ്കൂൾ ലീഡറായിട്ട് നിന്നിട്ടുണ്ട് കുറച്ച് സമയമൊക്കെ അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന ദൈവമേ ഈ അസംബ്ലിയിലേക്ക് എന്നെ പ്രതിജ്ഞ ചൊല്ലാൻ വിളിക്കരുതെന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ പ്രാർത്ഥന കാരണം പ്രതിജ്ഞ ചൊല്ലുക എന്നുള്ളത് വലിയൊരു മാരണമായിരുന്നു അന്നത്തെ നമ്മളായിരുന്നു ചൊല്ലിക്കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ അവിടെ നിന്നും ഐ ക്യാൻ ടോക്ക് ടു യു ഫോർ 5 hours 6 hours I don't care you know how do you change like this You know,
the moment you believe in yourself, the moment you think that you know what you say, you mean it. Nammal aarodaanu fake cheyyunnathu, aareyaanu prove cheya. I do not know any of you, and probably I am not going to meet any one of you again. Why should I lie to you? You can believe me, you need not believe me, I just don't care. This is what I want to tell you. So the moment you have that confidence, you will be free to talk. You won't be worried anymore, alle. Appo adhe level il oru confidence ningalde civil service preparation inde samayathum ningalde language inde karyathilum ningalde knowledge inde karyathilum subjectukalde karyathilum ellam ningal acquire cheyyunna momentil ningalku confident aayittu examine face cheyanayittu pattum. ലാംഗ്വേജ് നിങ്ങളുടെ മോശമാണെങ്കിൽ ലാംഗ്വേജിന് വേണ്ടി വർക്ക് ചെയ്യുക തന്നെ വേണം. ഗ്രാമർ നിങ്ങളുടെ മോശമാണെങ്കിൽ അതിനുവേണ്ടി വർക്ക് ചെയ്യുക തന്നെ വേണം. പ്രൊനൗൺസിയേഷൻ മോശമാണെങ്കിൽ അതിനുവേണ്ടി വർക്ക് ചെയ്യുക വേണം. നിങ്ങൾക്ക് ഏറ്റവും മോശം സബ്ജക്റ്റ് ഏതാണോ ആ സബ്ജക്റ്റിന് നിങ്ങൾ എക്സ്ട്രാ എഫേർട്ട് ഇടണം. നിങ്ങൾക്ക് കൺസെപ്റ്റ് മനസ്സിലാകുന്നില്ലെങ്കിൽ അതിൻ്റെ ഫണ്ടമെൻ്റൽസ് എല്ലാം വായിക്കണം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് നിങ്ങൾ കൂടുതൽ വായിക്കണം. അതുമായി ബന്ധപ്പെട്ട് പോസിബിളായിട്ടുള്ള എല്ലാ ബുക്സും വായിക്കണം. At least finally, you may not understand anything written in that book. At least you will remember the title of the book and author of the book, right? And probably sometimes that is more than enough. You understand? ഈ പറയുന്ന ആളുകൾ എല്ലാവരും ഇതൊന്നും അറിഞ്ഞിട്ടല്ല പറയുന്നത്. കുറേയൊക്കെ ചുമ്മാ ടൈറ്റിൽ മാത്രം പഠിച്ചിട്ട് വന്നിട്ട് അടിക്കുന്നതാണ്. So, the thing is that the moment you believe in yourself, that confidence will come to you and ultimately, that is the only thing what is going to matter in your life. Is there anything more? So in the question endana sir ee journey il janangalde nalladine vendite oru vaadi decisions edukkandi vannittundavullo. So ee decision ഈ ഡിസിഷനെ ജനങ്ങൾ എങ്ങനെയെങ്കിലും അവരുടെ എന്താ പറയുക അവരെ എങ്ങനെ ഏതെങ്കിലും രീതിക്ക് എതിർത്തതായിട്ട് വല്ല എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. പിന്നെ സാറിൻ്റെ സാർ പറഞ്ഞു സാർ ആവറേജ് സ്റ്റുഡൻ്റ് ആണ്. മോസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും അങ്ങനെ തന്നെയാണ്. മാക്സിമം ഈ യു ജി ഡിഗ്രി ലൈഫൊക്കെ എൻജോയ് ചെയ്ത് വരുന്ന ആൾക്കാരായിരിക്കും. സോ മാർക്ക് ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ഈ നമ്മുടെ പേഴ്സണാലിറ്റി ടെസ്റ്റ് വരുന്ന സമയത്ത് ഈ മാർക്ക് അതിൽ നമ്മുടെ മാർക്ക് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും റിഫ്ലക്ട് ചെയ്യുന്നുണ്ടോ ചെയ്തിട്ടുണ്ടോ? ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ ആണ്. ഒന്ന്, തീർച്ചയായിട്ടും നമ്മളുടെ എടുക്കുന്ന ഡിസിഷൻസിൽ ഒരു കാരണവശാലും എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. ഒന്ന്. രണ്ട്, കുറേ ആളുകൾ നിങ്ങളുടെ അടുത്ത് വരിക ഒട്ടും റിയലിസ്റ്റിക് അല്ലാത്ത ലീഗൽ അല്ലാത്ത കുറേ ആവശ്യങ്ങളായിരിക്കും. ഉദാഹരണത്തിന് ചില ആളുകൾ പറയും, സർ എൻ്റെ പാടം നികത്തിയിട്ട് ഇതൊരു വെറ്റ്ലാൻഡാണ്, ഇത് കൺവേർട്ട് ചെയ്ത് വീട് വെക്കണം, ഇതാണ് അയാളുടെ ആവശ്യം. അപ്പോൾ നമ്മൾ പറയും നിയമപരമായിട്ട് ഇതിന് പ്രൊവിഷൻ ഇല്ല. അപ്പോൾ അവർ പറയും, സർ എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറയും അതിൻ്റെ അപ്പുറയും അതിൻ്റെ അപ്പുറയും ഇതിൻ്റെ ഇപ്പുറയും ഓൾറെഡി നികത്തി വീട് വെച്ചിട്ടുണ്ട്. വാട്ട് വിൽ ബി യുവർ പ്രോബബിൾ ആൻസർ? മൈ ആൻസർ ഇസ് ദിസ്, നമ്മുടെ നാട്ടിൽ ഒത്തിരി കൊലപാതകങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ, ഇല്ലീഗലാണ്. അതുകൊണ്ട് എനിക്ക് കൊലപാതകം നടത്തണമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ദാറ്റ് ഈസ് ഇല്ലീഗൽ, യു കാൻ ഹെൽപ്പ് ഇറ്റ്. ഇതുവർക്കും മനസ്സിലാവില്ല, അപ്പുറയും നാല് പുറത്തും ആളുകൾ ചെയ്തിട്ടുണ്ടാവും, ഇല്ലീഗലാണ്. ആ ഇല്ലീഗലായിട്ടുള്ളത് നമുക്ക് ലീഗലൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. നിയമപരമായിട്ട് യു ആർ നോട്ട് ഇൻ എ പൊസിഷൻ ടു ഡു ദിസ്, കറക്റ്റ് അല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള നിയമപരമായിട്ട് യു ഹാവ് ലോട്ട് ഓഫ് ലിമിറ്റേഷൻസ്. ആ ലിമിറ്റേഷൻസിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ ഒത്തിരി ആളുകളുടെ റിക്വസ്റ്റ് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റില്ല. തീർച്ചയായിട്ടും അവർക്കെല്ലാവർക്കും നിങ്ങളോട് ഭയങ്കര ദേഷ്യം ഉണ്ടാകും. ഓക്കെ, ദിസ് ഈസ് വൺ തിങ്. രണ്ടാമത്തത് എന്തായിരുന്നു? ഇൻ്റർവ്യൂ. ഇൻ്റർവ്യൂ മാർക്ക് റിഫ്ലക്റ്റ് ചെയ്യുമോ എന്നുള്ളത് അല്ലേ. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പോയപ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കുന്നത് പോലെ പണ്ട് സ്കൂളിൽ ഓട്ടം ചാട്ടം മുതൽ എൻ എസ് എസ് മുതൽ എൻ സി സി മുതൽ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ തപ്പി പിടിച്ച് കുറേ സർട്ടിഫിക്കറ്റൊക്കെ ആയിട്ടാണ് പോയത്. ലോകത്ത് ഒരു മനുഷ്യൻ ഈ സർട്ടിഫിക്കറ്റ് എടുത്തു നോക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ എന്തായാലും നോക്കിയിട്ടില്ല ഒരാൾ. ഓക്കെ, അറ്റ്ലീസ്റ്റ് യു പി എസ് സി ഞാൻ രണ്ട് ഇൻ്റർവ്യൂവിന് പോയതാണ്. ഫോറസ്റ്റ് സർവീസും ഐ എ എസിൻ്റെയും ഇൻ്റർവ്യൂ പോയതാണ്. ഈ രണ്ട് ഇൻ്റർവ്യൂവും ക്ലിയർ ചെയ്തതാണ്. പക്ഷേ രണ്ട് പ്രാവശ്യവും എൻ്റെ ഇന്ന് ഈ സർട്ടിഫിക്കറ്റ് ആരും മേടിച്ച് നോക്കിയിട്ടില്ല. ഓക്കെ, പക്ഷേ ഈ സർട്ടിഫിക്കറ്റ് മാറ്റർ ചെയ്യും. ഹൗ? എങ്ങനെയാണ്? ദിസ് ഈസ് എ ഡിഫറൻസ്. നിങ്ങളുടെ മാർക്ക് 99% ആണോ 59% ആണോ എന്നുള്ളത് ഒരാളും നോക്കാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.
probably they will have that, you know, ningalde profile thirchayittum avare kayil undagum adile ningalde score um undagum pakshe aa score ile vyathasam konde ningalku endayalum oru vyathasam undagilla ennaanu enikku thonnathu pakshe adu matter cheyum enganeyanu ee rendum matter cheyum enganeyanu parayan pattuvo this is what I believe enganeyanu edana തീർച്ചയായിട്ടും ഉണ്ടാകില്ലേ ഐ വിൽ ടെൽ യു വൺ എക്സാമ്പിൾ ഓക്കെ നിങ്ങൾ സൈക്ലിംഗ് ഇഷ്ടമുള്ള ഒരാളാണെന്ന് വിചാരിക്കുക ഓക്കെ നിങ്ങൾ ഇവിടെ നിന്നും സൈക്കിളിൽ കാശ്മീർ വരെ പോയിട്ടുള്ള ഒരാളാണെന്ന് വിചാരിക്കുക ഓക്കെ നിങ്ങളുടെ കോൺഫിഡൻസ് എന്തായിരിക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് ടു ഫേസ് എ ചാലഞ്ച് ടു ട്രാവൽ അലോൺ ടു ഫേസ് എനി യുനോ ഇഷ്യൂ ലൈക്ക് ദാറ്റ് യു ആർ ഗോയിങ് ടു ബി റിയലി ഡിഫറെൻറ്റ് പേഴ്സൺ കമ്പയർഡ് ടു എ പേഴ്സൺ ഹു ഡിഡ്ൻ ട്രാവൽ മനസ്സിലായോ നിങ്ങൾ നേച്ചർ ക്ലബിന് പോയിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് നേച്ചറിനോടുള്ള ഇഷ്ടം മറ്റുള്ള ഒരാളേക്കാൾ തീർച്ചയായിട്ടും വ്യത്യാസമുണ്ടാകും എൻ എസ് എസിൻ്റെ ക്യാമ്പ് പോയിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ അത് റിഫ്ലക്റ്റ് ചെയ്യും തീർച്ചയായിട്ടും റിഫ്ലക്റ്റ് ചെയ്യും ദിസ് ഈസ് ഹൗ ദിസ് ഈസ് ഗോയിങ് ടു അഫക്ട് നിങ്ങളുടെ അക്കാഡമിക്സ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു റാങ്ക് കിട്ടിയ ഒരാളാണോ ഇല്ലയോ എന്നുള്ളത് യു പി എസ് സിക്ക് എക്സാമിന് മാറ്റർ ചെയ്യില്ല ഡയറക്ട്ലി ഇൻഡയറക്ട്ലി അത് മാറ്റർ ചെയ്യും എങ്ങനെയാണ് ഐ ടെൽ യു ഹൗ സ്കൂളിൽ പഠിക്കുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടിയില്ല എനിക്ക് മാർക്ക് കിട്ടാത്തതിൻ്റെ റീസൺ ഞാൻ പറയാം ഞാൻ മര്യാദയ്ക്ക് പഠിച്ചില്ല എന്ത് പഠിക്കണം എന്ന് അറിഞ്ഞിരുന്നില്ല എങ്ങനെ പഠിക്കണം എന്ന് അറിഞ്ഞിരുന്നില്ല എന്തിനാണ് പഠിക്കണമെന്ന് അറിയില്ലായിരുന്നു ഈ മൂന്ന് റീസൺ കൊണ്ടാണ് എനിക്ക് മാർക്ക് കിട്ടാത്തത് മാർക്ക് കിട്ടിയ കുട്ടിക്ക് എന്തുകൊണ്ടാണ് കിട്ടിയത് എങ്ങനെ പഠിക്കണമെന്നും എന്തിനു പഠിക്കണമെന്നും എങ്ങനെ പഠിക്കണമെന്നും അവൻ അറിയാമായിരുന്നു ഇത് മൂന്നും അറിയാവുന്നവന് യു പി എസ് സി എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ സെയിം ടെക്നിക്ക് എടുത്താൽ മതി എനിക്ക് ആ ടെക്നിക്ക് ആദ്യം മുതൽ പഠിച്ചിട്ട് വേണം ദിസ് ഈസ് ദ ഡിഫറൻസ് ആർ യു ഗെറ്റിംഗ് മീ ഓൾറെഡി സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു വരാത്ത ഒരു കുട്ടിക്കും സ്കൂളിൽ റാങ്ക് കിട്ടില്ല ശരിയല്ലേ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു വന്ന ഒരു കുട്ടിക്ക് വീണ്ടും സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കാൻ ജീവിതത്തിൽ എളുപ്പമാണ് ഹി ഹാസ് ഓൾറെഡി പ്രൂവൺ അല്ലേ ഹാസ് ഓൾറെഡി ഹാസ് എ പ്രൂവൺ ട്രാക്ക് നമുക്ക് ട്രാക്കില്ല ഇനി ട്രാക്ക് ഉണ്ടാക്കിയിട്ട് വേണം ദിസ് ഇസ് എ ഡിഫറൻസ് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ഇത് മാറ്റർ ചെയ്യാൻ പോകുന്നത് അല്ലാതെ നിങ്ങൾക്ക് സ്കൂളിൽ 100% മാർക്ക് ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് ഇവിടെ യു പി എസ് സിക്ക് മാർക്ക് തരുന്നതിന് ആരും ഡിസൈഡ് ചെയ്യാൻ പോകുന്നില്ല പക്ഷേ ഓൾറെഡി നിങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു വന്ന ആളാണെങ്കിൽ സ്കൂളിൽ പഠിപ്പിച്ചു വന്ന വില്യം വേർഡ്സ്വർത്തിൻ്റെ പോയംസൊക്കെ ബൈ ഹാർട്ട് അറിയുന്ന ടീംസ് ഉണ്ടാവും അന്നൊക്കെ നമ്മൾ ഉറക്കമായിരുന്നു അപ്പോൾ നമുക്ക് പോയട്രി ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ ഇവിടെ അടിച്ചു വിട്ട് കഴിഞ്ഞാൽ ഏതാണ് പോയട്രി സ്കൂളിൽ പഠിപ്പിച്ച ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയും വേർഡ്സ്വർത്തിൻ്റെ ഡാഫഡിൽസാണ് വട്ടപ്പർ ഇറ്റ് ഇസ് ഐ ഡോണ്ട് നോ ഇതൊക്കെ പറയും നമ്മൾ എന്നിട്ട് ഇത് പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പാടിക്കൊടുക്കും നമുക്ക് ഓർമ്മയുണ്ടാവില്ല ദിസ് ഇസ് എ ഡിഫറൻസ് പ്രോബബ്ലി ദിസ് ഇസ് ഹൗ ഇറ്റ് ഈസ് ഗോയിങ് ടു അഫക്ട് ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വന്നതാണ് എങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് റെപ്ലിക്കേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും ഒന്ന് ഇത്തരത്തിലുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും എക്സ്ട്രാ ആക്ടിവിറ്റീസിലെല്ലാം നിങ്ങൾ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം നിങ്ങളുടെ ക്വസ്റ്റ്യൻസിൽ എവിടെയെങ്കിലുമൊക്കെ റിഫ്ലക്റ്റ് ചെയ്യും നിങ്ങൾക്ക് എവിടെയെങ്കിലും ഓൺ എക്സ്പീരിയൻസിൽ നിന്ന് കുറേ കാര്യങ്ങൾ പറയാൻ പറ്റും അതെല്ലാം നിങ്ങൾക്ക് ആ ഇൻ്റർവ്യൂവിൽ നിങ്ങളുടെ കോൺഫിഡൻസിനും നിങ്ങളുടെ പേഴ്സണാലിറ്റിയിലും റിഫ്ലക്റ്റ് ചെയ്യും യു അണ്ടർസ്റ്റാൻഡ് അത് പ്രോബബ്ലി ദാറ്റ്സ് ഗോയിങ് ടു ബി യൂസ്ഫുൾ ഫോർ യു റൈറ്റ് ഐ തിങ്ക് വി കാൻ ഹാവ് വൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളെ യൂട്യൂബ് ചാറ്റിൽ നിന്ന് എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ അത് പറയാം അല്ലാത്ത പക്ഷം സർ എൻ്റെ നെയിം അർജുനാണ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു ഈ അടിക്കടി വരുന്ന ട്രാൻസ്ഫറുകളെ പറ്റിയിട്ടായിരുന്നു ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു ഐ എ എസ്സുകാരനെന്ന് അറിയപ്പെടുന്നത് ലൈക്ക് ഒരു കളക്ടർ എന്നുള്ളൊരു പൊസിഷനിലാണ് അവിടെ നിന്ന് റബ്ബർ ബോർഡിലേക്കോ ഖാദി ബോർഡിലേക്കോ എന്താ പറയുക ഒരു പണിഷ്മെൻ്റ് എന്ന രീതിയിലേക്കാണ് സ്വാഭാവികമായിട്ട് സിനിമകളിലൊക്കെ കാണിക്കാറുള്ളത് അപ്പോൾ ഒരു കളക്ടറിൽ നിന്ന് ലൈക്ക് ഈ ഖാദി ബോർഡിലേക്കൊക്കെ ഹെഡായിട്ട് വരുന്ന സമയത്ത് എന്തൊക്കെ പ്രിവിലേജുകൾ കളക്ടറിൽ നിന്ന് നഷ്ടമാകുന്നുണ്ടെന്നാണ് ക്വസ്റ്റ്യൻ സോ അഗെയിൻ ഈ പറയുന്ന പ്രിവിലേജസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് പ്രിവിലേജസ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന ചില ലിമിറ്റഡ് ഓപ്ഷൻസ് മാത്രമാണ് ഓക്കെ പ്രിവിലേജസ് ഞാൻ എൻ്റെ ഓൺ സിറ്റുവേഷൻ പറയാം സേ ആസ് എ കളക്ടർ ഐ ഹാഡ് വൺ വെഹിക്കിൾ റൈറ്റ് നൗ ഐ ആം ഹാവിങ് ത്രീ വെഹിക്കിൾസ് റൈറ്റ് അവിടെ എനിക്ക് രണ്ട് ഡ്രൈവേഴ്സ് ഉണ്ടായിരുന്നു ഇവിടെ എനിക്ക് മൂന്ന് ഡ്രൈവേഴ്സ് ഉണ്ട് അവിടെ ഉണ്ടായിരുന്നതിനേക്കാൾ വലിയ ഒരു ഓഫീസുണ്ട് ചെറിയൊരു ഓഫീസുണ്ട് രണ്ട് ഓഫീസുണ്ട്
ഓക്കെ അപ്പോൾ പ്രിവിലേജ് കൂടുവാണോ കുറയുവാണോ ചെയ്തത്? അവിടെ എനിക്കൊരു ജില്ലയുടെ ചാർജ് ഉണ്ടായിരുന്നു, ഇവിടെ മൊത്തം സംസ്ഥാനത്തിൻ്റെ രണ്ട് ചാർജ് ഉണ്ട്. പ്രിവിലേജ് കൂടുവാണോ കുറയുവാണോ ചെയ്തത്? സോ ദിസ് ആർ ഓൾ ദി പോസിറ്റീവ് സൈഡ്. നെഗറ്റീവ് സൈഡ് പ്രോബബ്ലി യു നോ യു ആർ നോട്ട് ഡീലിംഗ് വിത്ത് ജനറൽ പബ്ലിക് ഡയറക്ട്ലി. ഓക്കെ, ദിസ് ഈസ് എ നെഗറ്റീവ് സൈഡ് ഫോർ മീ, എനിക്ക് തോന്നുന്നു. പക്ഷേ കുറേ ആൾക്കാർക്ക് അതാണ് ഇഷ്ടം. കുറേ ആളുകൾക്ക് ജനങ്ങളുമായിട്ട് ഡയറക്റ്റ് ഡീല് ചെയ്യാതെ ഇരിക്കുന്നതാണ് ഇഷ്ടം. സോ ഇതെല്ലാം റിലേറ്റീവായിട്ടുള്ള കാര്യമാണ്. മൂന്ന് വണ്ടി ഉണ്ടായിട്ട് എന്താണ് കാര്യം? നിങ്ങൾക്ക് ഒരു വണ്ടിയല്ലേ ഒരു സമയം യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. യു നീഡ് ഓൺലി വൺ വെഹിക്കിൾ അല്ലേ. അപ്പോൾ ദിസ് ഈസ് എ റിലേറ്റീവ് തിങ് ആൻഡ് ഇറ്റ് ആക്ച്വലി ബിലീവ് മീ ഇറ്റ് ഡസൻ മാറ്റർ. ഇതിൽ വലിയ കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ശരി, ഓക്കെ, ബിഫോർ വി വൈൻഡ് അപ്പ് ഞാൻ ഒരു കാര്യം പറയാം. നമ്മൾ എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും രണ്ടുപേര് ആക്ച്വലി ഇന്നത്തെ ഒരു സെഷനെ കുറിച്ച്, എസ്പെഷ്യലി ആ പി വിനു സാറിൻ്റെ സെഷനെ കുറിച്ച് എന്തെങ്കിലും ഒരു ഫീഡ്ബാക്ക് ഓർ സംതിങ് ആസ് എ പാർട്ട് ഓഫ് വോട്ട് ഓഫ് താങ്ക്സ് ഓർ സംതിങ് ആരെങ്കിലും രണ്ടുപേര്. മേഘ, വളരെ ആദ്യം തന്നെ വരുമ്പോൾ വളരെ സന്തോഷമുണ്ട്. കാരണം യു പി സി അസ്പിറൻ്റായിട്ട് നിൽക്കുമ്പോഴും ഇപ്പം ഒത്തിരി സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. സ്വപ്നങ്ങൾ കാണാനും നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. അപ്പം നമ്മൾ അതിൻ്റെ ഒരു പ്രിപ്പറേഷൻസിൻ്റെ പേരിൽ ഒത്തിരി സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. ഇപ്പം ഒരു ചേഞ്ച്, ഞാനിപ്പം ഫോർച്യൂൺ അക്കാഡമിയിൽ കോച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ട് വർഷമായി മറ്റ് രണ്ട് അക്കാഡമികളിൽ ഫൗണ്ടേഷൻ കോഴ്സസും വീക്കെൻഡ് ബാച്ചസും ചെയ്ത് ഈ തവണത്തെ പ്രിപ്പറേഷന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. ആ സമയത്ത് ഒരു റിലാക്സേഷൻ, അതല്ലെങ്കിൽ എനിക്ക് ഇന്നത്തെ ഒറ്റ ക്ലാസ്സിൽ ഞാൻ കയറിയിട്ടില്ല. ഇന്നെല്ലാം റെക്കോർഡഡ് വീഡിയോസും വീട്ടിൽ ചെന്നിട്ട് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം അവിടെ ഒരു ചേഞ്ച്, കുറച്ചുകൂടെ എന്തു പറയുന്നത്, മനസ്സിൽ നിൽക്കാൻ പറ്റുന്ന കുറച്ച് മെമ്മറീസ്. നമ്മൾ എവിടെ എത്തിയാലും ഒരു പക്ഷേ ഞാനൊരു യു പി സി ആ ഒരു ഞാൻ ആഗ്രഹിക്കുന്ന ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ചിലപ്പോൾ ഞാൻ എത്തുമായിരിക്കാം, എത്താതിരിക്കാം, അതല്ലെങ്കിൽ മറ്റൊരു ഫീൽഡിൽ എത്തുമായിരിക്കാം. എവിടെ എത്തിയാലും കോൺഫിഡൻ്റോടെ എനിക്ക് പറയാൻ അല്ലെങ്കിൽ എൻ്റെ സ്വപ്നത്തിൽ എൻ്റെ മനസ്സിൽ സൂക്ഷിക്കാൻ പറ്റിയ നല്ലൊരു വേദിയായിരുന്നു ഇന്ന്. സത്യം പറഞ്ഞാൽ ഒത്തിരി ലൈഫ് സ്റ്റോറീസ് കേട്ടു. അതുപോലെ രാവിലെ തൊട്ട് ഇവിടെ ഒത്തിരി എസ്പെഷ്യലി നൂർ സാർ, അതുപോലെ തന്നെ റിനു സാർ, പിന്നെ അങ്ങനെ നമ്മുടെ കളക്ടർ മാഡം, അങ്ങനെ എല്ലാവരും വന്നു. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ കേട്ടു, ഒത്തിരി അനുഭവങ്ങൾ കേട്ടു. ഈ റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ച് കുറച്ചുകൂടെ മനസ്സിലാകാൻ കഴിഞ്ഞു. ഞാനും ഈ സിവിൽ സർവീസിലോട്ട് ആദ്യം യു പി സി ആസ്പിറൻ്റായിട്ട് ഇറങ്ങിയ സമയത്ത് ഈ സുരേഷ് ഗോപിയുടെ സിനിമയും ഒക്കെ കണ്ടിട്ടാണ് ഇറങ്ങിയത്. പിന്നെ മെറിൻ ജോസഫ് മാഡത്തിൻ്റെ ആ എൻട്രി, ഇല്ലെങ്കിൽ ആ ഫേസ്ബുക്ക് പേജിലെ ഫോട്ടോസ്, അതല്ലെങ്കിൽ അനുപമ മാമിൻ്റെ ചിത്രങ്ങൾ, അല്ലെങ്കിൽ ശ്രീലേഖ മാമിൻ്റെ, അങ്ങനെ ഓരോരുത്തരുടെയും, യതീഷ് ചന്ദ്ര സാറിൻ്റെ, അങ്ങനെ ഓരോരുത്തരുടെയും കണ്ടുകൊണ്ടാണ് ഈ ഒരു ഇതിലേക്ക്. ആദ്യത്തെ ഡ്രീം അങ്ങനെയായിരുന്നു. പിന്നീടാണ് ഇതെന്താണ്, ഇതെങ്ങനെ പഠിക്കണം, ഇതെന്തിനു വേണ്ടിയാണ് ഞാൻ പഠിക്കുന്നത് ഈ ഒരു ലെവലിലേക്ക് മാറി. അപ്പം സത്യം പറഞ്ഞാൽ ഒരു അനലൈസിങ്, ഒരു അണ്ടർസ്റ്റാൻഡിങ്, എങ്ങനെ പഠിക്കണം, എന്തു പഠിക്കണം ആവുമെങ്കിൽ മാത്രം ഇതിനിറങ്ങിയാൽ മതി. ഇപ്പം സാറ് പറഞ്ഞു, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇത് ഇറങ്ങുന്നത്, പഠിക്കുന്നതിനെക്കാട്ടിലും അപ്പുറമാണ് ഇത് ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്. ഇപ്പോൾ സാറ് പറഞ്ഞ മൂന്ന് പോസ്റ്റുകൾ, സത്യം പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് വീട്ടിൽ ഇരുന്ന് നമുക്ക് സമയാസമയം ആഹാരം തന്ന് നമ്മളുടെ കാര്യങ്ങൾ നോക്കാൻ വീട്ടുകാരുണ്ട്. നമുക്കൊന്നും അറിയണ്ട, നമ്മൾ പഠിച്ചാൽ മാത്രം മതി. പക്ഷേ ഒരു ജോലിയായി കഴിയുമ്പം നമ്മളൊരു നാടിനെ മൊത്തം സെർവ് ചെയ്യുകയാണ്. ആ ഒരു റെസ്പോൺസിബിലിറ്റിയിലേക്ക് നമ്മുടെ മൈൻഡ് ചേഞ്ച് ആവണം. അപ്പം അങ്ങനെയൊക്കെ കുറേ അനലൈസിങ് കിട്ടി. അപ്പം ഇവിടുന്ന് ഇപ്പം എനിക്ക് സംബന്ധിച്ച് എന്താണ്, ഞാൻ വന്ന് ഇവിടെ വന്ന് ഇറങ്ങിയതിനെക്കാട്ടിലും കുറേ കാര്യങ്ങൾ മനസ്സിലാവാനും കുറേ ചേഞ്ചസും എനിക്കുണ്ടായി. അതിന് ഇങ്ങനൊരു വേദി കിട്ടിയതിനും ഇതുപോലെ നല്ല ഗസ്റ്റസിനെ വെച്ചിട്ട് ഇങ്ങനൊരു പ്രോഗ്രാം ചെയ്തതിനും വളരെ നന്ദിയുണ്ട്. അതുപോലെ തന്നെ ഇനിയും ഇങ്ങനെയുള്ള പ്രോഗ്രാംസ്, ഞങ്ങൾക്കൊരു റിലാക്സേഷൻ അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു സപ്പോർട്ട്, ഇല്ലേ ഒരു ഡിറ്റർമെൻഷൻ, ഇല്ലേ ഒരു ഫോക്കസ് ചെയ്യാൻ, ഒരു കോൺഫിഡൻസ് മേടിയാൻ ഇനിയും വേണമെന്ന് ഒരു റിക്വസ്റ്റ് ഉണ്ട്. അപ്പം വളരെ സന്തോഷം, നല്ലൊരു സക്സസ്ഫുൾ. എസ്പെഷ്യലി നൂർ സാറിൻ്റെ സെക്ഷൻ, റിനു സാറിൻ്റെ ആയാലും നൂർ സാറിൻ്റെ സെക്ഷൻ ആയാലും വളരെ ഞങ്ങൾ വന്ന സമയത്ത് ഇല്ലേ സാറിനെ കാണുമ്പോൾ സാറ് ഭയങ്കര ക്ലോസ് ആണെന്ന് എല്ലാവരും പറഞ്ഞറിയാം. ഞാൻ ഫസ്റ്റ് ടൈമാണ് സാറിനെ കാണുന്നത്. അപ്പം ഞാൻ വെച്ചു, സാർ എങ്ങനെയാണ്, ഇല്ലേ സാറ് പെട്ടെന്ന് ദേഷ്യം വരുന്ന നേച്ചറാണോ, എങ്ങനെയാണ് സാറ് ബിഹേവ് ചെയ്യുന്നത്? പക്ഷേ ക്വസ്റ്റ്യൻ ചോദിച്ച സമയത്തൊക്കെ വളരെ രസകരമായി ഞങ്ങളിലൊരാളായി മറുപടി തന്നു. വളരെ ഒത്തിരി നന്ദിയുണ്ട് സാർ. ഇങ്ങനെ ഇനിയും എനിക്ക് എൻ്റെ ഉള്ളിലൊരു ആഗ്രഹം ഇങ്ങനെയാണ്,
എന്നെങ്കിലും ഒരിക്കൽ ഇങ്ങനെ ഒരു യു പി സിയിൽ അതായത് ഒരു സിവിൽ ഒരു കമ്മീഷണറായിട്ട് ഒരു വേദിയിൽ നിൽക്കാൻ പറ്റുകയാണെങ്കിൽ സാർ ഇപ്പോൾ കാണിക്കുന്നത് പോലെ അന്ന് എൻ്റെ മുന്നിൽ വരുന്നവർക്കും ഒരു വഴി കാട്ടാൻ കഴിയുമെന്ന് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇതിലും വലിയ വോട്ട് ഓഫ് താങ്ക്സ് സ്വപ്നങ്ങളിൽ മാത്രം. അതോട് ആ റിക്വസ്റ്റോട് കൂടി തന്നെ എനിക്ക് സാറിനോട് നേരിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യു പി സി കേരള നടത്തുന്ന ഇനി എല്ലാ പരിപാടിയിലും സാറിൻ്റെ പ്രസൻസ് വേണം. സോ ദിസ് ഇസ് ദ ഡിമാൻഡ് ആക്ച്വലി. സോ ആൻഡ് ദാറ്റ്സ് ഇറ്റ്. മറ്റെന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? എനി കമൻസ്? ഞാൻ ഒന്ന്, അപ്പം ഇത്രയും നേരം പറഞ്ഞത് അവസാനിപ്പിക്കാനായിട്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ. It's not about, you know, whether you become a civil servant or not. It doesn't matter actually. Okay. What matters actually, it is that you have to be a good human being. You have to be a good person. നമുക്ക് നല്ലൊരു മനസ്സും നല്ലൊരു മനുഷ്യനുമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ എന്തായാലും നല്ല കാര്യങ്ങൾ തന്നെ സംഭവിക്കും. സിവിൽ സർവീസ് എക്സാം നിങ്ങൾക്ക് ക്ലിയർ ചെയ്തില്ലെങ്കിൽ പോലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇതിനേക്കാൾ നല്ല രീതിയിൽ, ഒത്തിരി നല്ല രീതിയിൽ എത്തിപ്പെട്ടിട്ടുള്ള നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളുണ്ട്. സിവിൽ സർവീസ് നിങ്ങൾ ക്ലിയർ ചെയ്തുകൊണ്ടും എല്ലാം ഒന്നും നേടാനും പോകുന്നില്ല. യു ഹാവ് ടു ബി എ ഗുഡ് ഹ്യൂമൻ ബീയിങ് ഫസ്റ്റ്. അത് പാരലായിട്ട് ഈ കാര്യങ്ങളും ചെയ്തു പോരുക. നിങ്ങളേറ്റവും നിങ്ങളുടെ ലെവൽ ബെസ്റ്റ്, ഒറ്റക്കാര്യം മാത്രമേ നോക്കേണ്ടതുള്ളൂ. സിവിൽ സർവീസിൻ്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞ്, എക്സാം എല്ലാം കഴിഞ്ഞ് നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങളുടെ ലെവൽ ബെസ്റ്റ് പ്രിപ്പറേഷൻ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ചെയ്തിട്ടുണ്ട് എന്നും പറയാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് മോർ ദാൻ എനഫ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കിയുള്ളതെല്ലാം ഇതൊന്നും നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളല്ല. നിങ്ങൾക്ക് ചെയ്യാവുന്ന, നിങ്ങളുടെ ലിമിറ്റിലുള്ള ഏറ്റവും ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യുക, ബാക്കിയുള്ളതെല്ലാം വിട്ടേക്കുക. ആൻഡ് യു ബി എ ഗുഡ് പേഴ്സൺ ആൻഡ് ബി എ ഹാപ്പി പേഴ്സൺ. ഐ തിങ്ക് ദാറ്റ് ഈസ് അൾട്ടിമേറ്റ്ലി ദാറ്റ് ഈസ് വാട്ട് മാറ്റേഴ്സ്. ബെസ്റ്റ് വിഷസ് ടു ഓൾ ഓഫ് യു. താങ്ക് യു സോ മച്ച് സർ, താങ്ക് യു സോ മച്ച്. എനിവേ, താങ്ക് യു സോ മച്ച് ഇവിടെ വന്ന സാറിന്. ആക്ച്വലി എസ്പെഷ്യലി സാറായിരുന്നു നമ്മുടെ ചീഫ് ഗസ്റ്റ്. സാറിന് ഒരുപാട് നന്ദിയുണ്ട്. സാർ ഇനി ഇതേപോലുള്ള യു പി സി കേരളയുടെ എല്ലാ ഇവൻറ്റിനും സാറ് വരണം. സാറിൻ്റെ പ്രസൻസ് അത്രമാത്രം ഡിമാൻഡ്ഫുള്ളാണ്. സോ താങ്ക് യു സോ മച്ച് സർ ഫോർ കമ്മിങ് ഇൻ. താങ്ക് യു സോ മച്ച്. ഗിവ് എ റൗണ്ട് ഓഫ് അപ്ലോസ് എവരിബഡി.